ഗോ ബിയോണ്ട് ദ ക്രോസ്. നീ കുരിശിൽ വന്ന് നിന്ന ശേഷം, കുരിശിനെ കണ്ട ശേഷം, കുരിശിൽ കണ്ട കർത്താവിനെ മനസ്സിലാക്കിയ ശേഷം, ആ പാപമരണം, നിന്റെ ജീവിതത്തിലുള്ള പാപം ആ മരണത്താൽ നീക്കപ്പെട്ടു എന്ന് മനസ്സിലായ ശേഷം പാപിയായി ജീവിക്കാതെ മുമ്പോട്ട് പോകാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ കുരിശിന്റെ അടുക്ക വരെ വരാത്ത ആരെങ്കിലും ആദ്യം കേൾക്കുന്നുണ്ടെങ്കിൽ, ദ ഫസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് യു ഹാവ് ടു സീ ദ ജീസസ് ഹു ഇസ് ക്രൂസിഫൈഡ്. നിനക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച യേശുവിനെ നീ ആദ്യം കാണണം. നിന്റെ പാപങ്ങൾ ഏറ്റുപറയണം. പ്രൈസ് ദ ലോർഡ്. ഇതുവരെയും പാപം ഏറ്റുപറഞ്ഞിട്ടില്ലെങ്കിൽ പാപം ഏറ്റുപറയണം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അകൃത്യം മറച്ചു വെക്കുന്നവനോ ശുഭം വരികയില്ല. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ദൈവം നീ പാപിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പാപിയായി എന്നോട് കർണ തോന്നണമെന്ന് എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥിക്കാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പാപം ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ പൈതലാകുവാൻ കൃപ ചെയ്യുമാറാകട്ടെ. മേ ഗോഡ് എനേബിൾ യു ടു അക്സെപ്റ്റ് ജീസസ് ആൻഡ് ടു ബി ബോൺ അഗൈൻ ആൻഡ് ടു ബിക്കം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയാ. കം ടു ദ ക്രോസ്. കുരിശിന്റെ അടുക്കലേക്ക് നീ വരിക. അത് ദൈവത്തിന്റെ വഴിയാണ്, നിത്യജീവങ്കിലേക്കുള്ള വഴിയാണ്. ഹല്ലേലൂയാ. Cross is the way to eternal life. എന്താണ് കാൽവറി? നിത്യജീവങ്കിലേക്കുള്ള വഴിയാണ്. പണ്ട് ഏദൻ പർദീസായി എന്ന ദൈവം ആദാമിനെ ഹവ്വായെ ഔട്ടാക്കി, ഗെറ്റ് ഔട്ട്. എന്തിനു വേണ്ടി? അവർ പാപം ചെയ്തു. They sinned. ഒരു പഴം തിന്ന് പാപം ചെയ്തപ്പോൾ ഇറക്കി വിട്ടു. ഇനിയും അവർ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാതിരിക്കേണ്ടതിന് ജീവന്റെ വൃക്ഷത്തിന്റെ മുമ്പിൽ ഒരു കെരൂബിനെ നിർത്തി, ഒരു ദൂതനെ നിർത്തി. കെരൂബ് ഒരു ടൈപ്പ് ദൂതനാണ്. സെറാഫിൻസ്, ചെറുബിൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ടൈപ്പ് ദൂതനാണ്. ഈ ദൂതനെ അവിടെ നിർത്തി. ആ ദൂതൻ വാൾ ഊരി പിടിച്ചിരിക്കുന്ന, വാൾ ഇങ്ങനെ വെച്ചിട്ടല്ല, ഈ ഗൂർഖകൾ വാൾ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അത് ഊരിക്കഴിഞ്ഞാൽ അവർ കുത്തുവെന്നൊക്കെയാണ് പറയുന്നത്. അവർ ഊരാറില്ല, അവരകത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെങ്കിൽ ജീവന്റെ വൃക്ഷത്തിന്റെ മുമ്പിൽ നിന്ന് ആ കെരൂബ് എന്താ ചെയ്തിരിക്കുന്ന? വാള് ഊരി പിടിച്ചിരിക്കുകയാണ്. ഊരി പിടിച്ചിരിക്കുന്ന വാളുമായി കെരൂബിനെ ദൈവം ജീവന്റെ വൃക്ഷത്തിന്റെ മുമ്പിൽ നിർത്തി. ജീവന്റെ വഴി എന്നേക്കുമായി അടഞ്ഞുപോയി. പക്ഷേ കാൽവറിയിൽ ദൈവത്തിന്റെ ഓമനകുമാരനായ യേശുവിന്റെ മേൽ ആ വാള് വീണപ്പോൾ എന്നേക്കുമായി ആ വഴി തുറന്നപ്പെട്ടു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇനിയും ജീവന്റെ വൃക്ഷത്തിന്റെ വഴി അടഞ്ഞു കിടക്കുകയല്ല. ഹല്ലേലൂയാ. അത് തുറന്നിരിക്കുകയാണ്. അത് രക്ഷയിലേക്ക് കടക്കുവാൻ ദൈവം സൗജന്യമായി നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട വ്യക്തി എന്നും രക്ഷിക്കപ്പെട്ടോണ്ടേ ഇരിക്കണം. ചില വ്യാരം രക്ഷിക്കപ്പെടുന്ന ഒരിക്കലാണ്, പിന്നെ കഴിഞ്ഞു, പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം. നല്ല, യു ഹാവ് ടു ഗ്രോ ഇൻ സാൽവേഷൻ. രക്ഷയിൽ വളർന്നുകൊണ്ടിരിക്കണം, രക്ഷയിൽ നിലനിൽക്കണം. അന്ത്യത്തോളം അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ, അവന് കിരീടം ലഭിക്കും. സോ യു ഹാവ് ടു ലിവ് ഇൻ ഫെയ്ത്ത്, ഗ്രോ ഇൻ ഫെയ്ത്ത്, ഗ്രോ ഇൻ സാൽവേഷൻ, റിമെയിൻ ഇൻ സാൽവേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ദ സാൽവേഷൻ ടിൽ ദി എൻഡ് ഓഫ് യുവർ ലൈഫ്. പ്രൈസ് ദ ലോർഡ്. Hallelujah. Today what we are going to think is beyond the cross. രക്ഷിക്കപ്പെട്ട വ്യക്തി, യേശുവിനെ കാൽവറിയിൽ അനുഭവിച്ച വ്യക്തി, അടുത്ത ചുവടടി മുമ്പോട്ട് എന്താണ് കാണേണ്ടത്? ഒരു ഉയർപ്പുണ്ട്. Hallelujah. കാൽവറി മരണമുണ്ടെങ്കിൽ ഒരു ഉയർപ്പുണ്ട്. Hallelujah. What is beyond the cross? It is the resurrection. എന്താണ് കുരിശിന് അപ്പുറം കിടക്കുന്നത്? ഒരു ഉയർപ്പാണ്. യേശുവിന് കാൽവറി മരണത്തിലേക്ക് പോകുമ്പം നല്ലവണ്ണം അറിയാമായിരുന്നു ഉയർത്തെഴുന്നേക്ക് വന്ന്.
അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങളെ ഗലീലയിൽ കാണുമെന്ന്. യേശു പീലാത്തോസിന്റെ മുമ്പിലും ബാക്കിയുള്ളവരുടെ മുമ്പിലൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ മേൽ അധികാരമില്ല, പിതാവ് അനുവദിക്കാതെ എനിക്ക് മരിക്കാൻ സാധിക്കുകയില്ല. യേശു മരണത്തിന് അനേക നാളുകൾക്ക് മുമ്പ് പറഞ്ഞു, ഞാൻ മരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ യേശുവിനെ വിധിക്കുമെന്നും കാൽവറിയിൽ മരിക്കുമെന്നും യേശുവിന് നല്ലവണ്ണം അറിയാമായിരുന്നു. ജീസസ് ന്യൂ ദാറ്റ് ഹി വുഡ് ഡൈ. ഇറ്റ് വാസ് നോട്ട് ഇൻ ദ ഹാൻഡ് ഓഫ് പൈലറ്റ്, ബട്ട് ഇറ്റ് വാസ് ഫ്രം ദ എബോവ്. പിതാവ് അവനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപയാഗമാക്കി തീർത്തു. ജീസസ് ഡൈഡ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ദ ഫാദർ. പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. ഒരു ഗവൺമെന്റ് നിയമം നിവർത്തിക്കാൻ അല്ല മരിച്ചത്, ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാനാണ്, പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ. ജീസസ് ഡൈഡ് ഓൺ ദ ക്രോസ് ടു ഫുൾഫിൽ ദ വിൽ ഓഫ് ഹിസ് ഫാദർ. അത് കഴിഞ്ഞ് ദേർ വാസ് റിസറക്ഷൻ. നമുക്ക് വേഗം ചിന്തിക്കാം. ആദ്യമായി വെളിപാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം വാക്യം വായിക്കാം. ഒന്നാമത്തെ പുനരുത്ഥാനം. അപ്പം രണ്ട് പുനരുത്ഥാനമുണ്ട്. ദേർ ആർ ടു റിസറക്ഷൻ. പ്രൈസ് ദി ലോർഡ്. ഒന്നാം പുനരുത്ഥാനം, രണ്ടാം പുനരുത്ഥാനം. ക്രിസ്തുവിനോടുകൂടെ മരിച്ചവർ ആദ്യത്തെ പുനരുത്ഥാനത്തിൽ കാണും, ദ ഫസ്റ്റ് റിസറക്ഷൻ. ഇന്ന് രാത്രി ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊക്കെ ഏത് പുനരുത്ഥാനത്തിൽ കാണണം? ഫസ്റ്റ് റിസറക്ഷൻ. കാഹളം ധ്വനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ പുനരുത്ഥാനത്തിൽ പോകാൻ റെഡിയായി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എന്താണേലും ഉയർത്തെഴുന്നേക്കും, പക്ഷെ അത് ഭയങ്കര ഗതികെട്ട ഉയർത്തെഴുന്നേപ്പായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാ മരിച്ച വ്യക്തികളും ഉയർത്തെഴുന്നേൽക്കും. ന്യായവതി സമയത്ത് ആ ന്യായാസനത്തിന്റെ മുമ്പിൽ എല്ലാവരും നിൽക്കും. പ്രൈസ് ദി ലോർഡ്. വചനം വ്യക്തമായി പറയുന്നു, ജീവിച്ചിരിക്കുമ്പോൾ നീ ചെയ്തിരിക്കുന്ന നന്മയാണോ തിന്മയാണോ അതനുസരിച്ച് നിന്നെ ന്യായം വിധിക്കുവാൻ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കും. Hallelujah. Everyone born of flesh will stand in front of God Almighty in front of the throne of judgment. Hallelujah. For the things they have done, good or bad, they will be judged. അവരെ ദൈവം ന്യായം വിധിക്കും. പക്ഷെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, സ്നാനപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കൾ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ, കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റും. അതാണ് ആദ്യ പുനരുത്ഥാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇറ്റ് ഈസ് സെഡ് ആസ് പുനരുത്ഥാനം എന്നാണ്. ഉയർപ്പെന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്, എന്താണ്? പുനരുത്ഥാനം. അതിനകത്ത് പല പ്രക്രിയകൾ ഒരുമിച്ച് നടക്കുന്നതുകൊണ്ടാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. തെസ്ലോനിക്ക ലേഖനത്തിൽ അത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന നാമോ അവരോടുകൂടെ ചേർന്ന് അവന്റെ അടുക്കിലേക്ക് പോകും. അതാണ് പുനരുത്ഥാനം. ആ രണ്ട് പ്രക്രിയയും കൂടെ ഒരുമിച്ച് നടക്കുന്നത് കൊണ്ടാണ് റിസറക്ഷൻ അല്ലെങ്കിൽ പുനരുത്ഥാനം എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന നാം, ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട്, എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തോടല്ല, ദൈവം തരുന്ന ഒരു പുതിയ ശരീരത്തോട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കും. So this is the first resurrection. Hallelujah. ആ തുടർന്ന് വായിച്ചോ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാൻ. ഇന്ന് നമ്മൾ ഭാഗ്യവാനെ കുറിച്ച് വീണ്ടും കേട്ടു. വീണ്ടും ഒരു ഭാഗ്യവാന്റെ കാര്യം പറയട്ടെ, ഒരു കോടി അടിക്കുന്നവനല്ല. Hallelujah. Hallelujah. ഒരു വലിയ ഡിഗ്രി നേടുന്നവനല്ല ഭാഗ്യവാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എടുക്കപ്പെടുന്നവനാണ്. Hallelujah. The best blessedness, the greatest blessing. എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എടുക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. അത് ഉറപ്പുള്ള ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ഞാൻ കാഹളം ധ്വനിക്കുമ്പോൾ പോകും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ ഉറപ്പ് നിനക്കില്ലെങ്കിൽ ദൈവം നിനക്ക് ഈ ഉറപ്പ് തെരുമാറാകട്ടെ. ഇഫ് യു ആർ നോട്ട് ഷുവർ, മേ ഗോഡ് മേക്ക് ഇറ്റ് ഷുവർ ഫോർ യു. ഇൻ ദ ഫസ്റ്റ് റിസറക്ഷൻ യു ഷുഡ് ബി ദേർ. നീ അവിടെ കാണണം. ഞാനും കാണും എന്ന് വിളിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പേർ വിളിക്കും, നേരം കാണും എൻ പേരും.
കത്രകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കും. ധ്വനിക്കുമ്പോൾ പേർ വിളിക്കും, പേർ വിളിക്കുമ്പോൾ എൻ്റെ പേര് അവിടെ കാണും. ഇത് പാടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഇത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഇതിനായി കാത്തിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നാം പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവർ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ലോകത്ത് വീടില്ലാത്തൊരു വ്യക്തി വീട് പണിയാൻ തുടങ്ങി എന്നിരിക്കട്ടെ, ഗൾഫിലൊക്കെ പോയി കുറച്ച് പൈസ ഉണ്ടാക്കി. ഈയിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ പണിതു 12,500 സ്ക്വയർ ഫീറ്റ് നല്ലൊരു വീട് പണിതു. 3.5 വർഷം എടുത്തു. ഈ 3.5 വർഷം ഇയാളുടെ കാത്തിരിപ്പ് എന്തായിരുന്നു? വീട് പണി തീർന്നിട്ട് ഒന്ന് അതിനകത്ത് കയറി പാല് കാച്ചി ഭാര്യയും മക്കളെയും കൊണ്ട് രാത്രിയിൽ അതിനകത്തൊന്ന് കിടക്കണം. അപ്പൊ ഇന്ന് വീടില്ലാതെ പണിയുന്ന കുറെ പേരെന്നെ കേൾക്കുന്നുണ്ട്, എനിക്കറിയാം. അവരുടെ മുഖം അപ്പൊ തന്നെ നല്ല രസമായിട്ട് കാണാൻ എനിക്ക് തുടങ്ങി. എന്തുകൊണ്ടാൽ ആ വീട് പണി പണിയുന്നന്ന് കയറാനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. മെനി പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് എ ഹൗസ്, ഹു ആർ വെയിറ്റിംഗ് ഫോർ എ ഹൗസ്, ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ ഡേ ടു ഗെറ്റ് ഇൻ ആഫ്റ്റർ ദ ഹൗസ് ഇസ് കംപ്ലീറ്റഡ്. പക്ഷെ ഒന്നാം പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ എപ്പോഴും കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നാം പുനരുത്ഥാനത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് അതൊരു വലിയ സംഭവമാണ്. പ്രൈസ് ദ ലോർഡ്. അവൻ അമേരിക്കൻ വിസയ്ക്ക് വേണ്ടിയല്ല അവൻ കാത്തിരിക്കുന്നത്, അവൻ എക്സാമിനേഷൻ റിസൾട്ടിന് വേണ്ടിയിട്ടല്ല കാത്തിരിക്കുന്നത്, അവൻ പുതിയ വീട് വന്നിട്ട് അങ്ങോട്ട് പോകാനല്ല കാത്തിരിക്കുന്നത്, ജോലിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടല്ല കാത്തിരിക്കുന്നത്. ഇതൊക്കെ നല്ലതാണ്, പക്ഷെ അവന്റെ മെയിൻ കാത്തിരിപ്പ് അബ്രഹാം കാത്തിരുന്നത് പോലെ ദൈവം ശില്പിയായി പണിതിരിക്കുന്ന നഗരം നോക്കിക്കൊണ്ട് ആ ഒന്നാം പുനരുത്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ കുറിച്ച് വചനം പറയുന്നത് ഭാഗ്യവാന്മാർ, ബ്ലെസ്സഡ്. അവരാരാണ്? വീണ്ടും വായിച്ചോ, തുറന്നു വായിച്ചോ. രണ്ടാമത് അവർ ഭാഗ്യവാൻ മാത്രമല്ല വിശുദ്ധനാണ്. അശുദ്ധൻ ഒന്നാം പുനരുത്ഥാനത്തിൽ പോകാൻ പറ്റില്ല. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ഒന്നാം പുനരുത്ഥാനത്തിന് പോകേണ്ടി വരെ എന്തായിരിക്കണം? ഹലോ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റാൻഡേർഡ് വല്ലതാണോ? ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ, കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധരായിരിക്കണം. ഒന്നാം പുനരുത്ഥാനത്തിന് എടുക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ മാത്രമല്ല, അവർ വിശുദ്ധന്മാരാണ്. ഹല്ലേലൂയ. ഈ ടീമിനെ ലോകത്തിൽ ആർക്കും ഇഷ്ടമല്ല. ലോകത്തിൽ ഇഷ്ടപ്പെടാനായിട്ട് നീ വിശുദ്ധനാകാൻ പറ്റില്ല. നീ വിശുദ്ധനായ അന്ന് മുതൽ നിന്റെ അയൽവാസിക്ക് ചൊറിച്ചിലായിരിക്കും, നിന്റെ മേലുദ്യോഗസ്ഥന് ചൊറിച്ചിലായിരിക്കും, നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവന് ചൊറിച്ചിലായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നീ വിശുദ്ധനാണ്, വേറെ ഒരു കാര്യമില്ല. ലോകം നിനക്ക് തുണക്കില്ല, ലോകത്തിന്റെ നിയമങ്ങൾ നിനക്ക് തുണക്കില്ല, രാഷ്ട്രീയം നിനക്ക് തുണക്കില്ല, കൂട്ടുകാർ നിനക്ക് തുണക്കില്ല, വീട്ടുകാർ നിനക്ക് തുണക്കില്ല. ദൈവം നിന്നെ വിശുദ്ധനാക്കി സ്വർഗത്തിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീ ലോകത്തിനുള്ളവനല്ല എന്ന് നീ ആദ്യം മനസ്സിലാക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് വളരെ സിമ്പിളാണ്. നല്ല വെട്ടുന്ന വെൺവസ്ത്രമുള്ള ഈ അഡ്വർടൈസ്മെന്റിൽ റിൻ റിൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കില്ലേ, അതുപോലെ ഞെട്ടിത്തിളങ്ങുന്ന വെളുത്ത വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു സ്ഥലത്ത് പോയെന്നിരിക്കട്ടെ, അവിടെ ഇരിക്കുന്നവരുടെ വസ്ത്രം മുഴുവൻ മുഷിഞ്ഞതാണെങ്കിൽ നീ അവിടെ ഇരിക്കുന്ന അവർക്ക് എന്തായിരിക്കും? ഭയങ്കര ചൊറിച്ചിലായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഈ കള്ളുകുടിയന്മാരുടെ ഇടയ്ക്ക് കുടിക്കാത്തവൻ പോയി ഇരുന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പിടിക്കില്ല. പ്രൈസ് ദ ലോർഡ്. അവർ അനുഗ്രഹിക്കപ്പെട്ടവർ, ദേ ആർ ബ്ലെസ്ഡ്. അത് മാത്രമല്ല അവർ ഭാഗ്യവാന്മാർ. ആൻഡ് ദേ ആർ ഹോളി. അവർ വിശുദ്ധന്മാർ. അടുത്ത് തുറന്ന് വായിച്ചോ. അവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല. അപ്പൊ രണ്ട് മരണമുണ്ട്, രണ്ട് പുനരുത്ഥാനവുമുണ്ട്, രണ്ട് ഉയർപ്പ്, രണ്ട് മരണം. ഈ രണ്ടാമത്തെ മരണത്തിൽ പോകുന്നവരാണ് ഗതികെട്ട ടീം. മജോറിറ്റി, ലോകത്തിലുള്ള മജോറിറ്റി രണ്ടാമത്തെ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്, നിത്യ അഗ്നിയിലേക്ക് പോകുന്നവരാണ്. ആദ്യത്തെ മരണം ശാരീരികമായ മരണമാണ്. When we die from our body, the first death, that is a temporary thing. അത് താൽക്കാലികമാണ്. അതിൽ നിന്നൊരു അവസരം മാറിക്കഴിഞ്ഞിട്ട് രണ്ടാമതൊരു മരണമുണ്ട്. രണ്ടാമത്തെ മരണത്തിന് അവരുടെ മേൽ അധികാരം ഇല്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് കുരിശ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉയർപ്പുണ്ട്. ആ ഉയർപ്പ് നിനക്കും പ്രാപിക്കണം. കർത്താവ് അതിനുവേണ്ടിയാണ് വന്നത്. കർത്താവ് അതിനുവേണ്ടിയാണ് മരണത്തെ ജയിച്ചത്.
മരണത്തിന്റെ പല്ലുകളെ നശിപ്പിച്ചത് കർത്താവ് അതിനു വേണ്ടിയാണ്. നിനക്കിനി മരണത്തിന്റെ മേൽ അധികാരമില്ല. രണ്ടാമത്തെ മരണം അവർക്കില്ല. ദൈവമക്കളുടെ മേൽ മരണത്തിന് അധികാരമില്ല. ദൈവമക്കളെ മരണം അവസാനിപ്പിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഇനി തുടർന്ന് ഉയർപ്പിനെ കുറിച്ചും ഉയർപ്പിന്റെ അനുഭവങ്ങളെ കുറിച്ചും ഞാൻ വേഗം വായിക്കട്ടെ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. Why are people stuck at the cross? Why don't we go beyond the cross? കുരിശ് മാത്രം ധ്യാനിച്ച് അവിടെ നിൽക്കാതെ കുരിശിന്റെ മുകളിൽ മുമ്പോട്ട് പോയി നിനക്ക് വേണ്ടി പിതാവിന്റെ വലത് ഭാഗത്ത് മധ്യസ്ഥയാചരിക്കുന്ന യേശുവിനെ കാണുവാൻ കൃപ തരുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഒരു ബെറ്റർ റിസറക്ഷൻ. മറ്റ് ചിലർ ഏറ്റവും നല്ല ഉയർപ്പ് പ്രതീക്ഷിച്ചിട്ട് കാത്തിരുന്നു. A better resurrection. പലർക്കും മരിച്ചു പോയ കുട്ടികളെ ഉയർത്തെഴുന്നേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. ലാസർ ഉയർത്തെഴുന്നേറ്റപ്പോൾ ദേർ വാസ് ഗ്രേറ്റ് ജോയ്. മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേൽക്കുന്ന, രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നതൊക്കെ വലിയ സംഭവങ്ങളാണ്. ഇതൊന്നും ചെറിയ സംഭവമല്ല. പക്ഷെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ റിസറക്ഷൻ. ഹല്ലേലൂയ. ലോകത്തിൽ നടന്ന സംഭവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സംഭവമായി ഞാൻ ചിന്തിക്കുന്നത് വേൾഡ് വാർ 1 and 2 അല്ല, ആദ്യത്തെ ലോകമഹായുദ്ധങ്ങളല്ല. ഏറ്റവും വലിയ സംഭവം മനുഷ്യൻ ചന്ദ്രനിൽ കാലി ചവിട്ടിയതല്ല. ഏറ്റവും വലിയ സംഭവം ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചതല്ല. ഇതൊക്കെ സംഭവങ്ങളാണ്, വലിയ സംഭവങ്ങളാണ്. ഏറ്റവും വലിയ സംഭവം യേശു ഭൂമിയിൽ ജനിച്ചു, ദൈവത്തിന്റെ പുത്രൻ വന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും വലിയ സംഭവമായി ഞാൻ കാണുന്നത് അവൻ കാൽവറിയിൽ മരിക്കുവാൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതിനെക്കാട്ടിലും ഏറ്റവും വലിയ സംഭവമായി ഞാൻ കാണുന്നത് മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ പുത്രനാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ക്രിസ്തുവിന്റെ ഉയർപ്പാണ് അവനെ ദൈവപുത്രനാക്കി വെളിപ്പെടുത്തിയത്. ഇറ്റ് ഈസ് ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് മെയ്ഡ് ഇറ്റ് എവിഡന്റ് ദാറ്റ് ഹി വാസ് ദ സൺ ഓഫ് ഗോഡ്. Hallelujah. He didn't end with the cross. He did not stop with the cross. He went beyond the cross to be resurrected, and that was better, and that's called the better resurrection. ഇനിയും ഈ കുരിശിനെ കുറിച്ചും റിസറക്ഷനെ കുറിച്ചും എന്താണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത്, നമുക്ക് ഒന്ന് രണ്ട് കാര്യം നോക്കാം. ഒന്ന് കൊരിന്ത്യർ 15:12. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15:12. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എങ്കിൽ മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ചിലരങ്ങനെ പറയുന്നുണ്ട്, മരിച്ച ശേഷം എന്താണ്? പുനരുത്ഥാനമില്ല. ഡെത്ത്, മരണമാണ് എല്ലാത്തിൻ്റെയും അവസാനം. ഇവരുടെ മോട്ടോയും ഫിലോസഫി എങ്ങനെയാണെന്ന് അറിയാമോ? ഈറ്റ് ഡ്രിങ്ക് ബി മെറി ബിക്കോസ് ടുമോറോ വി ഡൈ, ഇതാണ് ഇവരുടെ മോട്ടോ. ലോകത്തിൽ അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഒരു 50% ആൾക്കാർ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഈറ്റ് ഡ്രിങ്ക് ബി മെറി for tomorrow we die. മരണത്തിന് ശേഷം ഒരു ജീവൻ ഇല്ല എന്ന് ചിന്തിച്ച്, മരണമാണ് ജീവിതത്തിന്റെ അവസാനം എന്ന് വിചാരിച്ച്, തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും എല്ലാ തോന്നിവാസത്തനങ്ങളും കാണിച്ചും ലോകത്തിന്റെ മ്ലേച്ഛതയിൽ ഓടുന്ന ഒരു വലിയ സമൂഹം അന്നും ഇന്നുമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ മരണത്തിന് ശേഷം ഉയർപ്പില്ല എന്ന് ചിന്തിക്കുന്നത് എങ്ങനെ? പ്രൈസ് ദ ലോർഡ്. ആ തുറന്നു കിടക്കുന്ന കല്ലറ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന എന്താണെന്ന് അറിയാമോ? ഒരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയാ. താജ്മഹൽ അടഞ്ഞു കിടക്കുമ്പോൾ, ലോകത്തിലുള്ള എല്ലാ കബറുകളും അടഞ്ഞു കിടക്കുമ്പോൾ, തുറന്നു കിടക്കുന്ന ഏക കബർ എന്റെ യേശുവിന്റെ ആണെങ്കിൽ അതെന്താണ് ഇന്ന് രാത്രി ലോകത്തോട് വിളിച്ചു പറയുന്നതെന്ന് അറിയാമോ? ഒരു ഉയർപ്പുണ്ട്. There is a resurrection. മരണത്തിൽ നിന്നൊരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. തുറന്ന് വായിച്ച 13-ാം വാക്യം. പ്രൈസ് ദ ലോർഡ്. മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് നമുക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും മരിച്ചവരുടെ പുനരുത്ഥാനമുണ്ട്. ഇഫ് യു ട്രാവൽ റൈറ്റ് നൗ, യു ക്യാൻ ഗോ ആൻഡ് സീ ദാറ്റ് ഓപ്പൺ ഗ്രേവ് വിത്ത് എ ബോർഡ് റിട്ടൺ ദേർ, ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഈസ് റിസൺ. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് ഇന്നും കാണാൻ സാധിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിന്റെ 21-ാം വാക്യം കൂടെ ചേർന്ന് വായിച്ചോളൂ. 15:21. ആ
ഒരു മനുഷ്യന്റെ പാപത്താൽ മരണം വന്നു എങ്കിൽ, ഒരു മനുഷ്യന്റെ, മലയാളത്തിൽ വായിച്ചോ, ആ ഒരു മനുഷ്യന്റെ പാപം മൂലം മരണം ഉണ്ടായത് കൊണ്ട്, ഒരു മനുഷ്യന്റെ കാൽവറി മരണം മൂലം പുനരുത്ഥാനവും ഉണ്ടായിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദാം പാപം ചെയ്തത് കൊണ്ട് ലോകത്തിലുള്ള നമ്മളെല്ലാം, മനുഷ്യരെല്ലാം പാപികളായി തീർന്നുവെങ്കിൽ, യേശു പിതാവിനെ അനുസരിച്ച് ഒബീഡിയൻസ് അനുസരണത്താൽ കാൽവറി മരണത്തിലേക്ക് പോയപ്പോൾ നിത്യജീവന്റെ പങ്കാളിയായി തീർന്നു. ഇനി സിമ്പിളായിട്ടുള്ളൊരു കാര്യം, ഒരു പ്രമാണം ഞാൻ പറഞ്ഞു തരട്ടെ. ഡിസോബീഡിയൻസ് ബ്രിങ്സ് ഡെത്ത്, ഒബീഡിയൻസ് ബ്രിങ്സ് ലൈഫ്. ഹലോ, ഡിസോബീഡിയൻസ് ബ്രിങ്സ് ഡെത്ത് ആൻഡ് ഒബീഡിയൻസ് ബ്രിങ്സ് ലൈഫ്. നീ ഓരോ ദിവസവും ദൈവത്തെ അനുസരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ജീവൻ വർദ്ധിച്ചു വരികയാണ്. ഹല്ലേലൂയാ. അങ്ങനെയുള്ളവരുടെ മുഖം കണ്ടാൽ അറിയാം നല്ല തിളങ്ങിക്കൊണ്ടിരിക്കും. കർത്താവിനെ മാത്രം അനുസരിച്ച് നടക്കുന്നവർ, ചില ആൾക്കാരങ്ങനല്ല, 50-50, പകുതി കർത്താവിനെ അനുസരിക്കും, ഇടക്കിടയ്ക്ക് പിശാചിനെ അനുസരിക്കും. അവർ വിചാരിക്കും ഇങ്ങനെയുണ്ടോ 50-50. നമ്മൾ മുമ്പേ കേട്ടു, കർത്താവിൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഒരുത്തൻ്റെ പുറത്തോട്ട് ഭൂതം കയറിയിട്ട് കർത്താവിനെ തള്ളിക്കളയാൻ പോയെന്ന്. യേശുവിൻ്റെ കൂടെ നടക്കുന്നവൻ്റെ പുറത്ത് കയറാമെങ്കിൽ ഇപ്പം കയറാമെല്ലാം ബുദ്ധിമുട്ടുണ്ടോ? റൈസലാണ്. ഒന്നീ നീ പരിശുദ്ധാത്മാവിലാണ് നടത്തപ്പെടുന്നത്, അല്ലെങ്കിൽ നിന്റെ ജീവിതം അശുദ്ധാത്മാവിലാണ് നടത്തപ്പെടുന്നത്. ഇതിൻ്റെ രണ്ട് ഇടയ്ക്കൊന്നുമില്ല. ഇന്ന് വചനം കേൾക്കുന്നവർ ശ്രദ്ധിച്ച് മനസ്സിലായിക്കോണം. ഐദർ യു ആർ ലെഡ് ബൈ ദ ഹോളി ഗോസ്റ്റ് ഓർ യു ആർ ലെഡ് ബൈ ദ ഡെവിൾ, ഈവിൾ സ്പിരിറ്റ്സ്. One of this is controlling your life. ഇതിൽ ഒന്നാണ് നിന്നെ നയിക്കുന്നത്. ഇതാരാണെന്ന് എങ്ങനെ മനസ്സിലാവും? നീ ചെയ്യുന്ന പ്രവൃത്തി കണ്ടാൽ അറിയാം. പരിശുദ്ധാത്മാവാണ് നിന്നെ നയിക്കുന്നെങ്കിൽ നീ ദൈവവചനത്തിന് അനുസരണത്തിലേക്ക് പോകും. ഇൻ ദി ഒബീഡിയൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഒബീഡിയൻസ് ബ്രിങ്സ് ലൈഫ്, അനുസരണം ജീവൻ തരുന്നു. ഡിസോബീഡിയൻസ് ബ്രിങ്സ് ഡെത്ത്, അനുസരണക്കേട് മരണം തരുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. വാട്ട് ഈസ് സിൻ? സിൻ ഈസ് ട്രാൻസ്ഗ്രഷൻ ഓഫ് ലോ. ദൈവ കൽപ്പനയ്ക്ക് അനുസരണക്കേടാണ് പാപം. ഹല്ലേലൂയാ. ഒരു പഴം തിന്നത് പാപമാണ്? നമ്മളൊക്കെ എത്ര പഴം തിന്നാറുണ്ട്? ദൈവം തിന്നരുതെന്ന് പറഞ്ഞത് പഴമാണെങ്കിലും തിന്നാൽ പാപമാണ്. സിൻ ഈസ് ദ ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ. അങ്ങനാണെങ്കിൽ ദൈവ കൽപ്പന അനുസരിച്ച് അനുസരണക്കേട് വന്നു കഴിഞ്ഞാൽ അത് പാപം ചെയ്യുകയാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവ കൽപ്പന അനുസരിക്കാതെയും പാപം ചെയ്തും ഇന്നും മരണത്തിലേക്ക് ഓടുന്നൊരു വലിയ സമൂഹമുണ്ട്. നമുക്ക് വേഗം ചിന്തിക്കാം, വചനത്തിൽ നിന്ന് ആലോചിക്കാം. പ്രവർത്തികളുടെ പുസ്തകം, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ്, ചാപ്റ്റർ 17:18-32. പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം, അതിൻ്റെ 18-ാം വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രസംഗിച്ചത് എന്താണ്? യേശുവിനെ കുറിച്ചും അവൻ്റെ പുനരുത്ഥാനത്തെ കുറിച്ചും, about the resurrection. ഇന്ന് വളരെ കുറച്ച് കേൾക്കുന്ന ഒരു പ്രസംഗമാണ് കാൽവറി കുരിശിനെ കുറിച്ചും പാപത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും പുനരുത്ഥാനത്തെ കുറിച്ചും. ബാക്കിയുള്ള പ്രസംഗമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അന്ന് പറഞ്ഞത് മുഴുവൻ എന്തിനെ കുറിച്ചായിരുന്നു? അന്ന് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച് നടന്നത് എന്തിനെ കുറിച്ചായിരുന്നു? പുനരുത്ഥാനത്തെ കുറിച്ച്. അവരുടെ എക്സൈറ്റ്മെന്റ്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റു, 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 അതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ സംഭവം. ആദ്യകാല ദൈവസഭയുടെ ഏറ്റവും വലിയ സംഭവം യേശു മരിച്ചതല്ല, കാൽവറിയിൽ പോയതല്ല, യേശു ഉയർത്തെഴുന്നേറ്റതാണ്. അതുകൊണ്ട് എല്ലാ പ്രസംഗത്തിലും അവരെന്തു പറഞ്ഞിരുന്നു? യേശു ഉയർത്തെഴുന്നേറ്റു, എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ നീ പ്രസംഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നീയും ഉയർത്തെഴുന്നേക്കും. When you preach and pray and believe that Jesus is resurrected, you know that you are also going to be resurrected. Hallelujah. അവർ അങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഒരു കൂട്ടർ അത് വിശ്വസിച്ചില്ല. ഇന്നും പുനരുത്ഥാനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒരു വലിയ കൂട്ടർ തള്ളിക്കളയും. ഏറ്റവും ആദ്യം തള്ളിപ്പളയുന്ന ആരാണെന്നറിയാമോ? നിരീശ്വരന്മാർ, ദൈവത്തെ വിശ്വസിക്കാത്തവർ. ഒരു നിരീശ്വരനെ കണ്ടു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് അവനെ വിശ്വസിക്കാൻ പോകരുത്. ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളത് ദൈവകൃപയാണ്. അത് ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഉണ്ടാകുന്നതല്ല. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രനെ കാണുകയില്ല. വചനം തുടങ്ങുന്നത് തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാണ്. ദൈവം ഉണ്ട് എന്ന് വാദിക്കാൻ ദൈവം പോലും ഇറങ്ങിയിട്ടില്ല. ദൈവം ഏത്, നീയും ഇറങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പനുണ്ടെന്ന് വാദിക്കാൻ മകന്റെ അടുക്കൽ ഏതെങ്കിലും അപ്പം പോകാറുണ്ടോ? അപ്പന് നല്ലവണ്ണം അറിയാൾ തന്നെയാണ് അപ്പനും.
പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം ഒരിക്കലും ദൈവം ഉണ്ടെന്ന് വാദിക്കാൻ പോകാറില്ല. ഡോണ്ട് ട്രൈ ടു പ്രൂവ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ്. അങ്ങനെ വാദിക്കുന്നവരുണ്ട്, നല്ലവണ്ണം വാദിക്കാൻ അറിയാവുന്നവരുണ്ട്. എനിക്ക് ആ കൃപയും കഴിവും കിട്ടിയിട്ടില്ല, എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കാനാണ് ദൈവം കൃപ തന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിക്കാൻ ദൈവം നിനക്ക് കൃപ തന്നിട്ടില്ലെങ്കിൽ കൃപ തെരുമാറാകട്ടെ. അവരാണ് ആദ്യം തള്ളിപ്പറയുന്നത്, എയ്തീസ്റ്റ്, ദൈവവിശ്വാസി അല്ലാത്തവർ. നിരീശ്വരവാദികൾ തള്ളിക്കളയും. പിന്നെ ആരാ തള്ളിക്കളയെന്ന് അറിയാമോ? സൂഡോ സയന്റിസ്റ്റ്, വലിയ ശാസ്ത്രജ്ഞന്മാരാണെന്ന് വിചാരിച്ച് താടിയും മുടിയൊക്കെ വളർത്തി ഇടയ്ക്ക് കഞ്ചാവും ഒക്കെ വലിച്ചുവെച്ച് സ്റ്റൈലിൽ നടക്കുന്ന ഒരു ടീമുണ്ട്. അവരുടെ വിചാരം അവരുടെ തലയിൽ കൂടാണ് ലോകം മുഴുവൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ശാസ്ത്രജ്ഞനാണെന്ന് കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ, എഴുത്തുകാരനാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അവർക്കൊക്കെ മുടിയും താടിയും ഇല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വരില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ഈയിടെ ഒരു വലിയ എഴുത്തുകാരനെ കുറിച്ച് പഠിച്ചു. അയാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് ഓതറാണ്. 25-30 വർഷം ഇയാൾ കഞ്ചാവ് അടിച്ചിട്ടാണ് എഴുതിയിരുന്നത്. ഈ കഞ്ചാവടി നിർത്താൻ അയാൾക്ക് പറ്റിയിരുന്നില്ല. അവസാനം കഞ്ചാവിനെക്കാട്ടിലും വലിയൊരു സാധനം അയാൾ എവിടെ ആമസോൺ ജംഗിളിൽ പോയി കഴിച്ചു, അപ്പോഴാണ് കഞ്ചാവടി നിർത്തിയത്. ഇപ്പം അയാൾ കഞ്ചാവ് അടിക്കുന്നില്ല, ആമസോണിൽ എന്തും പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടുത്തെ സൂപ്പും കുടിക്കുന്നില്ല. ഇത് രണ്ടുമില്ല. പക്ഷെ ഇപ്പം അയാൾക്ക് ബോധമായി ഇത്രയും വർഷം ചെയ്തത് തെറ്റാണെന്നും അന്ന് എഴുതിയതിനെക്കാട്ടിലും നല്ലതായിട്ട് ഇന്ന് എഴുതാൻ പറ്റുമെന്നും. അയാളുടെ സ്വന്തം സാക്ഷ്യം യൂട്യൂബിൽ കിടപ്പുണ്ട്, അയാളെ നേരിട്ട് കാണാൻ സാധിക്കും. ടെഡ് വീഡിയോസ് എന്ന് പറയുന്നതിനകത്ത് അയാൾ കയറി വന്ന് സംസാരിച്ചിട്ടുണ്ട്. വലിയ ഇംഗ്ലീഷ് റൈറ്ററാണ്. കഞ്ചാവില്ലാതെയും അതിനെക്കാട്ടും നല്ലതായിട്ട് എഴുതാമെന്ന് അയാൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ തെറ്റിദ്ധാരണയാണ്. പിശാചാണ് നിന്നെ തെറ്റിദ്ധാരണയിൽ കൊണ്ടു നടക്കുന്നത്. നിനക്ക് സമാധാനമില്ലാതെ വരുമ്പോൾ മദ്യമല്ല അതിന്റെ ഉത്തരം, യേശുവാണ് അതിന്റെ ഉത്തരം. മയക്കുമരുന്നല്ല അതിന്റെ ഉത്തരം, യേശുവാണ് അതിന്റെ ഉത്തരം. ലഹരി മയക്കുമരുന്നിനും അടിമത്തത്തിൽ കിടക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ അത് വിടുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എന്നേക്കുമായി ഉപേക്ഷിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പിശാജ് നിന്നെ തകർക്കുകയാണ്, പിശാജ് നിന്നെ നശിപ്പിക്കുകയാണ്, പിശാജ് നിന്നെ ഇല്ലാതാക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾ ജീവൻ പ്രാപിക്കേണ്ടതിനും സമർത്ഥിയായ ജീവൻ പ്രാപിക്കേണ്ടതിനും. പിശാജ് വന്നതോ കൊല്ലുവാനും അറപ്പാനും മുടിപ്പാനും. പിശാജാണ് നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നത്, പിശാജാണ് നിന്റെ ഭാവിയെ നശിപ്പിക്കുന്നത്. ഹാലേലുയാ. അങ്ങനെ ആരെങ്കിലും ഇന്ന് വചനം കേൾക്കുന്നുണ്ടെങ്കിൽ പിശാജിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ അത്രയേ യേശു വന്നത്. എന്റെ യേശു വന്നത് പിശാജിന്റെ പ്രവർത്തികളെ അഴിക്കാനാണ്. പേടിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ ശേഷം കർത്താവ് പോയപ്പോ ആ പണി ഞങ്ങൾക്ക് തന്നിരിക്കുക, ഞങ്ങൾ അഴിക്കാൻ നിൽക്കുകയാണ്. ആർക്കെങ്കിലും അഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിച്ചുവിടും. അഴിച്ചുവിടുന്ന തീമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അതിനായിട്ടുള്ള ശക്തി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 32-ാം വാക്യം വായിച്ച്. ഒരു ഗ്യാപ്, വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും തമ്മിൽ ഒരു ഗ്യാപ്, അന്നും ഇന്നും ഉണ്ട്. ആക്ട്സ് ഓഫ് ദി അപ്പസ്റ്റിൽസ് 23:6-8 വാക്യം വായിച്ചു കഴിഞ്ഞാൽ, ഈ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്ത ഒരു ഗ്രൂപ്പ് അന്നുണ്ടായിരുന്നു. അവരെ സാദുസീസ് എന്നാണ് പറയുന്നത്, സദൂക്യർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓൾ ന്യൂ ടെസ്റ്റമെന്റ് ബിഗിനിങ്ങിൽ 23:6-8 വാക്യം വായിച്ചു കഴിഞ്ഞാൽ, അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ആക്ട്സ് അപ്പോസ്തല പ്രവൃത്തി 20 വായിച്ചോ. ആ സാദുക്യരും ആന്നു അറിഞ്ഞു. ഇടഞ്ഞു. ആ പുനരുദ്ധാരമില്ല, ദൂതനും ആത്മാവുമില്ല എന്ന് സാധുക്യർ വിശ്വസിച്ചിരുന്നു. അന്ത് സാധുക്യർ എന്ന് പറഞ്ഞ ഒരു ടീമുണ്ടായിരുന്നു. ഇന്നും ലോകത്ത് ഈ സാധുക്യരുണ്ട്. അവരുടെ പേരങ്ങനെ സാധുക്യർ എന്നില്ലെന്നെങ്കിലും ഇവരിങ്ങനെ ആത്മാവിലും ദൂതരിലും പുനരുത്ഥാനത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. ഇവർ പച്ച മനുഷ്യരെന്നാണ് അവർ പറയുന്നത്. ഞങ്ങളാരാ? പച്ച മനുഷ്യർ. വി ആർ ജസ്റ്റ് ഹ്യൂമൻ ബീയിങ്സ്. ഇവിടെ ഉള്ള ലോകമൊക്കെ ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഇതൊക്കെ രസിച്ച് അങ്ങനെ പോകാനുള്ളവരാണ്. ഞങ്ങൾക്ക് ദൂതനും വേണ്ട, ദൈവവും വേണ്ട, ഉയർപ്പും വേണ്ട, ഒന്നും വേണ്ട. ഇവരാണ് ഏറ്റവും ഗതികെട്ട ടീം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഗതികെട്ട ടീം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം പറയാം. ചില രണ്ടൊക്കെ ഒന്ന് ചോദിക്കും, ഡോക്ടറെ പുനരുത്ഥാനമില്ല, ഉയർപ്പില്ല, യേശുവിൻ്റെ 2-ാമത്തെ വരവില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ ജീവിതം വെറും കട്ടപ്പുകയല്ലേ എന്ന് ചോദിക്കും. ഞാൻ അവരോട് ചിരിച്ചു പറയുന്നത് എന്താണെന്ന് അറിയാമോ? എനിക്ക് ഒരു കട്ടപ്പുകയില്ല, ഇതൊന്നുമില്ലെങ്കിൽ ഞാൻ ഡീസൻ്റായിട്ട് ജീവിച്ചു എന്നുള്ളതേ ഉള്ളൂ.
പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം അതിനെക്കാട്ടിലും വലിയ കഷ്ടപ്പോകയല്ലേ? പ്രൈസ് ദ ലോർഡ്. നീ ഉയർക്കില്ല, ഞാൻ ഉയർക്കും. നീ ഇവിടെ കിടക്കും, ഞാൻ അങ്ങോട്ട് പോകും. എന്റെ പേര് നിത്യജീവന്റെ പുസ്തകത്തിൽ ഉണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിത്യജീവന്റെ പങ്കാളികളായിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യ പുനരുത്ഥാനത്തിൽ പോകുവാൻ കാത്തിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതിനെക്കാട്ടിലും വലിയൊരു ടീമുണ്ട്, എൻ്റെ ചില കൂട്ടരാണ്, എൻ്റെ ഫ്രണ്ട്സാണ്. അവർ പറയുന്നത്, കാൽവറി കുരിശിൽ കർത്താവിൻ്റെ കൂടെ കിടന്ന കള്ളൻ ലാസ്റ്റ് മിനിറ്റിലല്ലേ രക്ഷിക്കപ്പെട്ടത്, അതുപോലെ ഞങ്ങൾ കുറച്ച് നാളോടെ ഇങ്ങനെ ജീവിച്ചേച്ച് ലാസ്റ്റ് മിനിറ്റ് രക്ഷിക്കപ്പെടാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ കൂടെ കിടന്ന കള്ളനായിരുന്നു, നീ കള്ളനല്ലല്ലോ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ കിടന്നവൻ ആരായിരുന്നു? കള്ളനായിരുന്നു, നീ കള്ളനല്ല. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പൊ തന്നെ സ്വീകരിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. രക്ഷിക്കപ്പെടുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിച്ച ശേഷം വാ കൊണ്ട് ഏറ്റുപറയണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിച്ച ശേഷം സ്നാനപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. സ്നാനപ്പെടുവാൻ മടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. സ്നാനപ്പെട്ട ശേഷം നീ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവമക്കളുടെ കൂടെ നിൽക്കണം. ഹല്ലേലൂയ. അങ്ങനെ അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയുള്ളവനായി കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നീ കാത്തിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഒന്നാം പുനരുത്ഥാനം, ദ ഫസ്റ്റ് റിസറക്ഷൻ. സദൂക്യർ അതിൽ വിശ്വസിച്ചിരുന്നില്ല. ഇനിയും യേശു തന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പറഞ്ഞത് ഒന്ന് അപ്പോസ്തല പ്രവൃത്തി Acts 1:22. ഇതിൽ ഒരു വ്യക്തി കർത്താവിന്റെ ഉയർപ്പിനും പുനരുത്ഥാനത്തിനും സാക്ഷിയായി തീരണമെന്ന് നേരത്തെ തന്നെ കർത്താവ് പറഞ്ഞിരുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവിന് ആരാ പോകുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അറിയാം. നമ്മുടെ ഭാവിയെക്കുറിച്ച് ആർക്ക് നല്ലവണ്ണം അറിയാം? കർത്താവിനറിയാം. നമ്മൾ സാധാരണ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് ഭാവി തീരുമാനിച്ച് പണിയുമ്പോൾ കർത്താവ് ഭാവി കണ്ടുകൊണ്ട് ഇന്നത്തെ സാഹചര്യം പണിതുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഭാവി എങ്ങനെ ആകണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് നിനക്ക് സംഗതികൾ തരുന്നത്. നമ്മൾ ഇന്നത്തെ കാര്യം കണ്ടുകൊണ്ടാണ് ഭാവി പണിയുന്നത്. കർത്താവിനറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നിന്നെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത്, കൊണ്ടുവന്നപ്പോഴേ നിന്നെ ആരാക്കണമെന്ന് കർത്താവിന് നേരത്തെ അറിയാമായിരുന്നു. മോശയെ ദൈവം ആ കത്തി എരിയുന്ന മുൾപ്പടർപ്പി വെച്ച് വിളിച്ചപ്പോഴേ ദൈവത്തിന്റെ സ്നേഹിതനായി രൂപാന്തരപ്പെടുത്തി ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന്, മിസ്രയേമിൽ നിന്ന് ഇസ്രയേലിനെ ഇറക്കാൻ ശക്തനാണെന്നും ചെങ്കടൽ കടത്താൻ വിശ്വസ്തനാണെന്നും അന്നേ ദൈവം കണ്ടിരുന്നു. പ്രൈസ് ദ ലോർഡ്. ടിഫിൻ ബോയ് ആയിട്ട് ദാവീദ് അപ്പന്റെ അടുക്കേന്ന് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോൾ ഗോലിയാത്തിനെ കൊന്നേച്ച് മടങ്ങി വരുന്ന ഒരു വലിയ യുദ്ധവീരനാണെന്ന് ദൈവം പകലെ കാലത്തെ കണ്ടിരുന്നു. ദാവീദ് അറിഞ്ഞില്ല, യെസി അറിഞ്ഞില്ല, അപ്പച്ചനും അറിഞ്ഞില്ല. അവർ ടിഫിൻ ബോയ് ആയിട്ട് പോകുന്നെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷെ ദൈവത്തിന് അറിയാമായിരുന്നു അവൻ ടിഫിൻ ബോയ് ആയിട്ടല്ല പോകുന്നത്, അവൻ പോയിട്ട് ഗോലിയാത്തിനെ കൊന്നിട്ടാ വരുന്നതെന്ന്. നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയ ബിസിനസ്സിനാണ് ഇറങ്ങുന്നത്, പോയി വരുമ്പോൾ ഒരു വലിയ ശുശ്രൂഷ കഴിഞ്ഞ് വരാൻ പോകുന്നതെന്ന് സ്വർഗത്തിലെ അപ്പച്ചൻ മനസ്സിലാക്കിയിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴുതയെ തേടി ശൗല് പോയപ്പോൾ ശമുവേലിന്റെ അടുക്കൽ ചെന്ന് അഭിഷേകം പ്രാപിക്കുമെന്ന് ശൗൽ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ഇറക്കി കഴുതയെ തേടി വിട്ട ദൈവത്തിനറിയാം പോകുന്നത് ശമുവേലിന്റെ അടുക്കലോട്ടാണ്. ഹല്ലേലൂയ. കഴുതയെ തേടി കുറെ നാളായി നീ നടക്കുന്ന, നീ ഒരു കഴുതയായിട്ടുണ്ട് ഈ നടപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക്. പക്ഷെ നിന്നെ പ്രവാചകന്റെ അടുക്കെ കൊണ്ടുപോയി അഭിഷേകം ചെയ്ത് രാജാവാക്കി ഇറക്കാനാണ് കഴുതയുടെ പുറക്ക് ആദ്യം വിട്ടിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ഭാവി അറിയാവുന്ന ദൈവം, നാളെ നിനക്ക് എന്ത് സംഭവിക്കുന്നു മനസ്സിലാക്കുന്ന ദൈവം, നിന്നെ നിത്യതയ്ക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ നീ ഏൽപ്പിച്ചു കൊടുക്കണം, അനുസരിക്കാൻ നീ ഏൽപ്പിച്ചു കൊടുക്കണം, ദൈവത്തിന്റെ വഴിയെ നടക്കാൻ നീ സമർപ്പിക്കണം. തുടർന്ന് വായിക്കാം. യേശു തന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11:11 അതിന്റെ 25 വാക്യം. John 11:25. ഞാൻ തന്നെ പുനരുത്ഥാനവും, ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഹു ഈസ് റിസറക്ഷൻ? ജീസസ് ഈസ് റിസറക്ഷൻ. ആരാണ് പുനരുത്ഥാനം? എന്റെ യേശുവാണ് പുനരുത്ഥാനം. നിനക്ക് ജീവൻ തരുന്നത് യേശുവാണ്.
നിന്നെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നത് യേശുവാണ്. നിന്റെ ഇല്ലായ്മയെന്ന് മാറ്റുന്നത് എൻ്റെ യേശുവാണ്. നിന്റെ തകർച്ചയ്ക്ക് രൂപാന്തരുന്നത് എൻ്റെ യേശുവാണ്. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നത് എൻ്റെ യേശുവാണ്. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരകൻ എൻ്റെ യേശുവാണ്. ഈ വചനത്തിൽ നിനക്ക് വിടുതലുണ്ട്. യേശുവിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളിൽ നിനക്ക് വിടുതലുണ്ട്. നിനക്ക് രക്ഷയുണ്ട്. നിനക്ക് നിത്യജീവനുണ്ട്. നിനക്ക് പുനരുത്വാനവുമുണ്ട്. ഈ വചനം വായിക്കാൻ ദൈവം എല്ലാവർക്കും ഭാഗ്യം തരുമാറാകട്ടെ. ഇതുവരെയും വചനം വായിക്കാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് വചനം വായിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? വചനം വായിച്ച് രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പം ആമോസ് വരും. ഹലോ, ഐ ആം ആമോസ്. ഏ ആമോസോ? ഞാൻ മത്തായി മർക്കോസ് വായിച്ചിട്ടുണ്ട്, ആമോസ് വായിച്ചിട്ടില്ല. ഹായ് ഹായ്, ഐ ആം മാലക്കായ്, ഞാൻ മാലക്കായാണ് എന്ന് പറഞ്ഞ് മാലക്കായി കൈ തരാൻ വരും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറെ ആൾക്കാരൊക്കെ പറയും ഞങ്ങൾ മാലാഖി എന്ന് കേട്ടിട്ടുണ്ട്, കായ് എന്ന് കേട്ടിട്ടില്ല എന്നേ. മാലാഖായി അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനം വായിക്കുവാൻ, വചനം പഠിക്കുവാൻ ദൈവം എല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. യിരെമ്യാവിനെ അവിടെ കാണും, യെശയ്യാവിനെ അവിടെ കാണും, ആമോസിനെ അവിടെ കാണും, മാലാഖായി അവിടെ കാണും, എല്ലാവരെയും നമ്മൾ അവിടെ കാണും. പ്രൈസ് ദി ലോർഡ്. ചിലർ പഠിപ്പിക്കുന്ന മത്തായി മർക്കോസ് തൊട്ട് വായിച്ചാൽ മതി, അതിനപ്പുറത്തോട്ട് വായിക്കേണ്ടാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല. എല്ലാം പുനരുത്ഥാനമാണ്. എബ്രായക്കെഴുത ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വായി പഠിപ്പിച്ചത് മുഴുവൻ പഴയ നിയമത്തിൽ നിന്നാണ്. പഴയ നിയമത്തെ ഉദ്ധരിച്ചാണ് യേശു പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ദൈവദാസന്മാർ പഴയ നിയമത്തെ ഉദ്ധരിച്ച് പഠിപ്പിക്കണമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ വചനം ജീവനാണ്. ഗോഡ്സ് ഹോളി വേർഡ് ഈസ് ലൈഫ്. യേശു പറഞ്ഞു, ഞാൻ പുനരുത്വാനോ ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്ന, അടുത്ത വാക്യം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതാണ് ആദ്യത്തെ മരണത്തിന് ശേഷം ഉള്ള ജീവൻ. രണ്ടാമത്തെ മരണത്തിന് ശേഷം ജീവനില്ല. രണ്ടാമത്തെ മരണത്തിന് ശേഷം ജീവനില്ല. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ പുനരുത്വാനത്തിന് ശേഷം ബാക്കി മരിച്ചു കിടക്കുന്നവർ പിന്നെയും പുനരുത്വാനത്തോടെ നമ്മുടെ കൂടെ വരും. എല്ലാവരെയും കൂടെ ഒരുമിച്ച് നിർത്തി ദൈവം ജഡ്ജ് ചെയ്യും. അതിനുശേഷം നിത്യ മരണത്തിലേക്ക്, നിത്യ അഗ്നിയിലേക്ക്. കൽപ്പന ലംഘിച്ച് യേശുവിനെ സ്വീകരിക്കാതെ പാപ വഴിയിൽ നടക്കുന്ന ജീവിതങ്ങളെ ദൈവം എന്നേക്കുമായി തള്ളിവിടും. യേശുവിലുള്ളവനൊക്കെയും രക്ഷ പ്രാപിക്കും. തുടർന്ന് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 14:14. കല്യാണ സദ്യക്ക് വിളിച്ച ഒറ്റ ഒരുത്തന് റെഡിയായില്ല. വിളിച്ചപ്പോ എല്ലാവരും ഓക്കെ ഓക്കെ എന്നും പറഞ്ഞ് വിട്ടതാ. കല്യാണ സദ്യ റെഡിയായ ശേഷമാണ് വേണ്ട വേണ്ട ബിസി ബിസി എന്ന് പറഞ്ഞത്. ശ്രദ്ധിച്ചു കേക്കണേ, ഇൻവിറ്റേഷൻ വന്നപ്പോ രക്ഷിക്കപ്പെട്ടതാണ്, സ്വീകരിച്ചതാണ്. ദേ ഹാഡ് റിസീവ്ഡ് ദി ഇൻവിറ്റേഷൻ, വരാമെന്ന് സമ്മതിച്ചതാണ്. പക്ഷെ കുഞ്ഞാടിന്റെ കല്യാണം ഒരുങ്ങിയപ്പോഴാണ് ഇവരെന്ത് പറയണത്, ഞങ്ങൾക്കിപ്പം തിരക്കാണ്. മനസ്സിലായോ? വിഷയം മനസ്സിലായോ? ഹലോ, ഇവര് വിളിക്കപ്പെട്ടവരാണ്, ഇവര് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, കത്തയക്കപ്പെട്ടവരാണ്, ഇവരുടെ പേര് വെഡിംഗ് ലിസ്റ്റിൽ ഉള്ളവരാണ്. കുഞ്ഞാടിന്റെ കല്യാണ സദ്യ റെഡിയായി. പ്രൈസ് ദി ലോർഡ്. റെഡി ആയപ്പം ഈ ടീം എന്ത് ചെയ്യുകയാണ്? ബിസി. അപ്പോഴാണ് വീടുപണി നടക്കുന്നത്, മോടെ കല്യാണം നടക്കുന്നത്, ജോലി പ്രമോഷൻ നടക്കുന്നത്, പുതിയ ബിസിനസ് സ്റ്റാർട്ടാകുന്നത്. ഇവർക്ക് ഇവിടെ കുഞ്ഞാടിന്റെ കല്യാണം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ ബദ്ധപ്പാടുകളുടെ ഉള്ളിൽ ദൈവം നിന്നെ വിളിച്ച വിളി നഷ്ടപ്പെട്ടു പോയെന്ന് വരാതിരിക്കേണ്ടതിന് അന്ത്യകാലത്ത് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിലിരുന്ന് ശക്തി ഏറ്റെടുക്കുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. ഇവര് വിളി കേട്ടവരാണ്, ഇൻവിറ്റേഷൻ കിട്ടിയവരാണ്. പക്ഷെ സദ്യ ഒരുങ്ങിയപ്പോൾ ദൈ വർ ടു ബിസി. ദൈ വർ ബിസി വെൻ ദ വെഡിങ് ഫീസ്റ്റ് വാസ് റെഡി. സദ്യ ഒരുക്കിയ ശേഷമാണ് ദൂതനെ വിട്ടത്. അങ്ങനെ തന്നെയാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. സദ്യ ഒരുങ്ങിയ ശേഷം ദൂതനെ വിടും. പ്രൈസ് ദി ലോർഡ്. ദൂതൻ വരുമ്പോ പൊങ്ങാൻ നിൽക്കുന്നവർ പൊങ്ങിപ്പോവും. പ്രൈസ് ദി ലോർഡ്. ദൂതം വന്നു ശുശു ശുശു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. വായോ വായോ വായോ. ഞാൻ ഈയിടെ ഒരു വലിയ ഫോട്ടോഗ്രാഫ് കണ്ടു. ഭാര്യ കുളിച്ചൊരുങ്ങി വരുമ്പോഴത്തേക്ക് കാത്ത് മോട്ടോർ ബൈക്കിൽ നിൽക്കുന്ന മനുഷ്യൻ വെയിറ്റിംഗ് ഫോർ ഹിസ് വൈഫ് എന്ന് എഴുതി വെച്ച് മുഴുവൻ ഐസായിട്ട് നിൽക്കുകയാണ്. കാത്ത് കാത്ത് ആ തണുത്ത സ്ഥലത്ത് ഐസ് പോലും വീണ് ഉരുകിയിരുന്നു. അത്രമാത്രം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു തമാശക്ക് കണ്ട ഒരു വാൾ പോസ്റ്ററാണ്.
അങ്ങനെ ദൂതം കാത്തു നിൽക്കുകയില്ല. ലോത്തിനെ അവന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയ ശേഷം അവൻ സോദോം ഗോമോറയെ നോക്കി പുറകോട്ട് നിൽക്കാൻ തുടങ്ങിയപ്പോൾ ദൂതൻ അവനെ തള്ളി 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 നശിച്ചു പോകുന്ന സോദോം ഗോമോറയിൽ നിന്ന് വേഗം ഇറക്കി വിട്ടെങ്കിലും ഇന്ന് നശിച്ചു പോകുന്ന ഈ സോദോം ഗോമോറയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കുഞ്ഞാടിന്റെ കല്യാണ സദ്യ ഒരുങ്ങിക്കഴിയുമ്പോൾ വിളിക്കുവാൻ ദൂതൻ വരും, റെഡിയാകുന്നവൻ പോകും. അന്നേരം എന്ത് സംഭവിച്ചു? തുറന്നു വായിച്ചു. അന്നേരം കുറച്ച് പേര് എക്സ്ക്യൂസ് പറഞ്ഞു. അടുത്ത വാക്യം സ്ഥലം മേടിക്കാൻ രജിസ്ട്രേഷൻ ഉണ്ട്. ഈയിടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞത് ഇതുതന്നെയാണ്. അന്നാണ് എൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റില്ല. ഞാൻ അപ്പോൾ പെട്ടെന്ന് ഈ വാക്യം ആലോചിച്ചു. പുള്ളി പറഞ്ഞത് ശരിയാണ്, അന്ന് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അടുത്ത വാക്യം വായിച്ചു. അപേക്ഷിച്ചു, പിന്നെന്താണ്? ആ ഞാൻ കാളയെ പൂട്ടാൻ പോവുകയാണ്. ഇത് നടക്കുന്ന സംഭവമാണ്, ഇത് വെറും കഥയല്ല. കർത്താവ് അന്നേ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഞാൻ കാളയെ പൂട്ടാൻ പോവുകയാണ്. അടുത്ത വാക്യം പോകുന്നു. പിന്നെ അടുത്ത വാക്യം എന്നോട് ക്ഷമിക്കണേ, എനിക്ക് ഇന്ന് പ്രാർത്ഥനയ്ക്ക് സമയമില്ല. എന്ത് പ്രാർത്ഥനയാണേലും ഞങ്ങൾ വരുന്നില്ല, സമയമില്ല. അടുത്ത വാക്യം വേറൊരുത്തൻ, ഞാനിപ്പോ കല്യാണം കഴിച്ച എന്റെ ഹണിമൂണാണ്, ഇപ്പൊ കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ. ബൈബിളില് ലേവ്യ പുസ്തകത്തിൽ കല്യാണം കഴിച്ചവന് ഒരു വർഷത്തേക്ക് ഫ്രീഡം കൊടുക്കണം, മിലിറ്ററി സർവീസ് എന്ന് പോലും വെറുതെ വിട്ടേക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ കെയർ ഓഫിലാണ് ഈ വൺ ഇയർ ചോദിക്കുന്നത്. ഞാനിപ്പം കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഒരു വർഷം ഒന്ന് ഫ്രീ ആയിട്ട് തരണേ. പക്ഷെ കല്യാണം കഴിച്ചാലും വീടിന് കാളെ പൂട്ടാനാണേലും നിന്റെ സ്ഥലത്തിന് തീരെഴുതാനാണേലും സമയമായി, സമയമായി. എന്റെ കർത്താവ് വരുവാൻ കല്യാണ സദ്യ ഒരുങ്ങിയിരിക്കുകയാണ്, ദൂതൻ വരുവാൻ സമയമായി. ഒരുങ്ങിയിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന് വായിക്കാം. യജമാനോട് ചോദിച്ചു, യജമാനനെ ഞാൻ എന്ത് ചെയ്യണം? അടുത്ത വാക്യം ദരിദ്രന്മാർ, വീട് മേടിക്കാൻ കഴിവില്ലാത്തവർ, കാളയെ പൂട്ടാൻ കഴിവില്ലാത്തവർ, കല്യാണം കഴിക്കാൻ ഭാഗ്യമില്ലാത്തവർ, സാധാരണക്കാരായ ദരിദ്രന്മാർ. ബർത്തിമിയാസിനുള്ള ഗുണം, വിളിച്ചപ്പോൾ ആകെ കൂടെ ഒരു പുതപ്പെ വലിച്ചെറിയാനുണ്ടായിരുന്നുള്ളൂ, വേഗം ഓടാൻ പറ്റി. പ്രൈസ് ദ ലോർഡ്. ഒരു രഥം കളഞ്ഞേച്ച് പോകാണ്ട് ഇവനാണ് ഓടില്ല, അതുകൊണ്ടാണ് പലരും ഇന്ന് കണ്ണുപൊട്ടനായിട്ട് നടക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. വെറും പുതപ്പും പിച്ചപാത്രം ഉള്ള വലിച്ചെറിഞ്ഞേച്ച് നീ ഓടും? നിനക്ക് ഒത്തിരിയൊക്കെ കളയാനുണ്ടെങ്കിൽ, ഒത്തിരിയൊക്കെ നഷ്ടപ്പെടാനുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത മുക്കുവരെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നഷ്ടമില്ലാതെ വലിച്ചെറിയുവാൻ സാധിക്കാൻ കാത്തിരിക്കുന്നവരെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാ ദൈവം ലോകത്തിൽ വന്നപ്പോൾ ഡോക്ടർമാരെ എഞ്ചിനീയേഴ്സിനെ ഒന്നും ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുക്കാന്നറിയാമോ? ഡോക്ടർമാരൊക്കെ ഭയങ്കര ഡ്യൂട്ടിയാണ്, അവർക്ക് സർജറിയും ഡ്യൂട്ടിയും കഴിഞ്ഞിട്ടൊന്നും സമയമില്ല. അതുകൊണ്ട് അവനെ ശിഷ്യനാക്കി എടുത്തു കഴിഞ്ഞാൽ സുവിശേഷം പറയാൻ അവനെ കിട്ടില്ല, അതുകൊണ്ട് ദൈവം അവനെ എടുത്തില്ല. സാധാരണ മുക്കുവന്മാരെ, സാധാരണ ചുങ്കക്കാരെ, സാധാരണ ഓർഡിനറി മാൻ, ഗോഡ് ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ എബിലിറ്റി ടുഡേ, ഹി ഈസ് ലുക്കിംഗ് ഫോർ അവൈലബിലിറ്റി. അവൻ നിന്റെ കഴിവല്ല നോക്കുന്നത്, നിന്റെ സമർപ്പണത്തെയാണ് നോക്കുന്നത്. ഇന്ന് ചില സാധാരണക്കാരെ അവൻ വിളിക്കാൻ പോവുകയാണ്. ദൂതനെ വിട്ടേച്ച് സമയമുള്ളവൻ വരിക 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 വരിക. വളരെ കൊയ്ത്തുണ്ട്, ഒത്തിരി സുവിശേഷത്തിന് വേണ്ടി ചെയ്യുവാനുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പോകാനുണ്ട്, തമിഴ്നാട് കർണാടക ആന്ധ്രയിൽ പോകാനുണ്ട്. ആര് റെഡിയാണ്? ദൈവം ചില ജീവിതങ്ങളിൽ ഇന്ന് രാത്രി അയക്കുമാറാകട്ടെ, സുവിശേഷത്തിനായി അയക്കുമാറാകട്ടെ. ഒന്നും നോക്കാതെ എല്ലാം വലിച്ചെറിഞ്ഞ് ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാൻ കൊതികളുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്നാൾ ഒരാളോട് ചോദിച്ചു, നമുക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാം കൂടെ, എങ്ങനാ നമുക്ക് ഒരുമിച്ച് പോയാൽ എങ്ങനെയാ? അവിടെ കൊതുക് കിട്ടുമോ? എയർ കണ്ടീഷൻ എങ്ങനെ ആയിരിക്കും? നല്ല വെള്ളം കിട്ടുമോ? ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് പറ്റുമോ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഒന്നും നോക്കാതെ യേശു 12 പേരെ ശിഷ്യന്മാരായിട്ട് എടുത്തിട്ട് ഒരു സൈക്കിളോ ലാപ്ടോപ്പോ ഒരു ഗൂഗിൾ മാപ്പോ ഒന്നും കൊടുക്കാതാണ് അവരോട് പറഞ്ഞത്, നിങ്ങളെ ലോകം മുഴുവൻ പോയി സുവിശേഷം. പക്ഷെങ്കിൽ ഗൂഗിൾ മാപ്പിനെക്കാട്ടിലും സൈക്കിളിനെ മോട്ടോർ ബൈക്കിനെക്കാട്ടിലും ലാപ്ടോപ്പിനെയും ഐപാഡിനെക്കാട്ടിലും ശക്തിയുള്ള മാപ്പ് പോലെ വർക്ക് ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെയും പൊക്കിക്കൊണ്ട് പോകുന്ന അസുഖങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന അനേക അനേക രാജ്യങ്ങളിൽ പോകുവാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടാണ് പറഞ്ഞത് നിങ്ങൾ പോകാൻ. സുവിശേഷം പറയണോ? പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവില്ലാത്തവർ ഒരിക്കലും സുവിശേഷം പറയില്ല. അവൻ എന്നും രോഗവും ദുഃഖവും പ്രയാസവും ആയിരിക്കും.
അഭിഷക്തൻ എന്നും സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക, അവനെ നിർത്താൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവന് സാഹചര്യങ്ങൾ വിഷമമല്ല. അവൻ എന്നും ആരാധിക്കാൻ പോകും, അവൻ എന്നും പ്രാർത്ഥിക്കാൻ പോകും. അവൻ എക്സ്ക്യൂസ് ഇല്ല. ഹി ഈസ് ഓൾവേസ് വിത്ത് ഗോഡ്. ഹിസ് ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ഗോഡ്. ഹിസ് ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. മുമ്പേ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടെ സകലവും തരാമെന്ന് പറഞ്ഞ ദൈവം, നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സമൃദ്ധിയായി തരും. ആ കഥ ഞാൻ അവിടെ വിടട്ടെ, നിങ്ങൾ ബാക്കി പോയി വായിച്ചാൽ മതി. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ. 20-ാം അധ്യായം അതിന് 35-ാം വാക്യം. പുനരുത്ഥാന പുത്രന്മാർ, ദിസ് വേർഡ് ജസ്റ്റ് ചലഞ്ച്ഡ് മീ, ദിസ് വേർഡ് എക്സൈറ്റഡ് മീ. കൻ യു റീഡ് ദാറ്റ് ഇൻ ആക്സ് ലൂക്ക് 20:35? Those who were considered worthy of, accounted worthy of taking part in the that date on the first resurrection. Yes, why cho? They don't worry about marriage, or they don't worry about giving to marriage. They can no longer die. Avar marikiyilla. They are like the angels. Avar doodanmare poleyana. They avar devathinte makkalana. They are called the children of the resurrection. ഉയർപ്പിന്റെ പുത്രന്മാർ, പുനരുത്വാനത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വിഷയം മനസ്സിലായോ? ബിയോണ്ട് ദ ക്രോസ്, കുരിശിന്റെ അപ്പുറത്ത് എന്താണുള്ളത്? പുനരുത്വാനത്തിന്റെ പുത്രന്മാർ. വാട്ട് ഈസ് ലൈയിങ് ബിയോണ്ട് ദ ക്രോസ്? യേശുവിന്റെ കാൽവറി മരണം, കുരിശിന്റെ അപ്പുറത്ത് എന്താണുള്ളത്? ഉയർപ്പാണ്. ഇന്ന് രാത്രി പുനരുത്വാന പുരുഷന്മാരായി നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ, യു ആർ ദ പീപ്പിൾ ഹു ആർ ദ ചിൽഡ്രൻ ഓഫ് റിസറക്ഷൻ. പുനരുത്വാന പുത്രന്മാർ, പുനരുത്വാന പുത്രന്മാർ. ഹല്ലേലൂയ. ഇനി പുനരുത്വാന പുത്രന്മാരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? വേഗം നമുക്കത് ചിന്തിക്കാം. റോമർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, Romans 1:4. They were accounted worthy to be becoming the children of resurrection. Sons of resurrection. അടുത്ത വാക്യം. ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് സർത്തിയോടെ നിർണയിക്കപ്പെട്ടു. Jesus was shown forth as son of God because he resurrected from the death. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ് ദൈവപുത്രൻ എന്ന് യേശു വെളിപ്പെടുത്തിയത്. ഇനി അങ്ങനാണെങ്കിൽ 6-ാം അധ്യായം 5-ാം വാക്യം ഇതിനോട് ചേർത്ത് ചിന്തിക്കണേ. വി മസ്റ്റ് തിങ്ക് ഇൻ റിലേഷൻ വിത്ത് Romans 6:5. ഇതിനോട് ചേർത്ത് ചിന്തിക്കാം. വായിച്ചോ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ച് സ്നാനത്തിൽ പങ്കാളിയാകുമ്പോൾ പുനരുത്വാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. സ്നാനപ്പെടാൻ മടിക്കുന്ന സഹോദരാ സഹോദരി, നീ കർത്താവിന്റെ മരണത്തിന്റെ സാദൃശ്യമായ സ്നാനത്തിന്റെ പങ്കാളികളായി തീരുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? നീ ഉയർപ്പിന്റെ പങ്കാളിയായി തീരും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാൻ മടിക്കുന്ന ജീവിതമേ, സ്നാനം നിനക്ക് അത്യാവശ്യമാണ്. സ്നാനം നിനക്ക് അത്യാവശ്യമാണ്. ആവശ്യമല്ല, അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ കാൽവറിയിൽ നിനക്ക് വേണ്ടി മരിച്ച യേശു പോലും യോഹന്നാനാൽ സ്നാനപ്പെടുവാൻ മാതൃകയായി നിനക്ക് മുമ്പിൽ പോകി. അങ്ങനെ സകല നീതി നിവർത്തിക്കേണ്ടതിന് ഇപ്പോൾ സമ്മതിക്ക എന്ന് പറഞ്ഞ് യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനപ്പെടുവാൻ നിന്റെ യേശുവിന് കലക്കവെള്ളത്തിൽ മലന്നു മുങ്ങാൻ മടിയുണ്ടായില്ലെങ്കിൽ നീയും മടി കാണിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായി സ്നാനപ്പെടുവാൻ ദൈവം നിനക്ക് കൃപ തിരുമാറാകട്ടെ. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞാൽ നീ എന്തു ചെയ്യും? അടക്കപ്പെടും. അടക്കപ്പെട്ടാൽ, സ്നാനത്തിൽ നീ അടക്കപ്പെട്ട ശേഷം അവനോടുകൂടെ ഉയർക്കും. ഇനി തുടർന്ന് വായിച്ച എന്തിനാ ഉയർക്കുന്ന അവിടെ എഴുതിയിട്ടുണ്ട്. നാമും ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടത്. നോട്ട് ടു ബിക്കം സ്ലേവ്സ് ഓഫ് സിൻ. പാപത്തിന് അടിമപ്പെടാതെ പാപശരീരം നീക്കപ്പെടേണ്ടതിന്. അടുത്ത വാക്യം. പഴയ മനുഷ്യനെ അവനോടുകൂടെ കുഴിച്ചിട്ടു, ഊരിക്കളഞ്ഞു, ഉരിഞ്ഞുകളഞ്ഞു. അടുത്ത വാക്യം. അങ്ങനെ മരിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു.
എന്തിനു വേണ്ടി? അടുത്ത വാക്യം, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു അവനോടുകൂടെ ജീവിക്കും. വിശ്വസിക്കുന്നു, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. സ്നാനപ്പെട്ട വ്യക്തി എന്തിനാണെന്നറിയാമോ? ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. സ്നാനപ്പെട്ട വ്യക്തിക്ക് എന്താ ഉള്ളത്? ജീവന്റെ പുതുക്കം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് ജീവന്റെ പുതുക്കത്തെ തെരുമാറാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ മരിച്ചവരായ നാം അവന്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. യോഹന്നാന്റെ സുവിശേഷം 5:25 അതിന്റെ 29 വാക്യം, പ്രൈസ് ദി ലോർഡ്. നന്മ ചെയ്യുന്നവൻ ജീവനായും തിന്മ ചെയ്യുന്നവൻ ന്യായവിധിക്കായും. Yeah, we are coming to the time of resurrection. ഇത് രണ്ടാം പുനരുത്ഥാനം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ആ ന്യായവിധി ദിവസത്തിൽ നിൽക്കണം. അപ്പോൾ ഒന്നാം പുനരുത്ഥാനത്തിന് പോയവൻ വലിയ ഭാഗ്യവാൻ. അവൻ ആ വലിയ ന്യായവിധിയിൽ നിന്ന് ഒഴികപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ വിശുദ്ധനാണ്, അവൻ രക്ഷിക്കപ്പെട്ടവനാണ്, അവനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മറ്റേ വ്യക്തികൾ അവർ ചെയ്യുന്ന പ്രവർത്തിക്കനുസരിച്ച് ന്യായവിധിക്കപ്പെടും. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്ന വിഷയം കറപ്ഷൻ, അഴിമതി. അഴിമതിക്കെതിരായിട്ട് പാർട്ടികൾ, ഗവൺമെന്റുകൾ, പോലീസുകൾ, അന്വേഷണ ശക്തികൾ, CBI ഒക്കെ നടക്കുന്നു. ഒരു കാര്യമില്ല. രണ്ടാമത് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എക്സ്ട്രീമിസം, തീവ്രവാദികൾ, ഉഗ്രവാദികൾ, ടെററിസം. ഇതുമൊന്നും പിടിച്ചാൽ കിട്ടുകയില്ല. പിന്നെ ലോകത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ സംഗതി പൊളിറ്റിക്കൽ മേർഡർ. ഇന്നലെ രാവിലെ വരെ തൃശ്ശൂരിൽ പോലും രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപാതകം നടന്നു കഴിഞ്ഞു. പണ്ടൊക്കെ വർഷത്തിൽ ഒരിക്കൽ നടക്കുമ്പം, ഇപ്പം മാസത്തിലും ആഴ്ചയിലും ഒക്കെയാണ് നടക്കുന്നത്. ഒരു മനുഷ്യനെ കൊതുകിനെ കൊല്ലുന്ന പോലെ കൊല്ലുന്നത്. അതുപോലെ മനസാക്ഷി കല്ലിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത രീതിയിൽ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വഷളത്വം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ വിളിച്ചു പറയുന്നെന്നറിയാമോ? യേശുവിന്റെ വരവടുത്തിരിക്കുകയാണ്. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അധികം നാളിങ്ങനെ പോകുവാൻ സാധിക്കേയില്ല. ഒരു ന്യായവിധി അടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അന്ന് എല്ലാം അതിന്റെ ഭംഗിയായ രീതിയിൽ തെളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പുനരുത്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവൻ ഒരാഗ്രഹമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവൻ എപ്പോഴും പുനരുത്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കും. They wait eagerly for this resurrection. പ്രഗ്നന്റ് ആയിട്ടുള്ളൊരു സ്ത്രീ പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ എങ്ങനെയാണ്? എന്താണ്? ഭക്ഷണം കഴിക്കണമെന്നാണോ? അത് കഴിക്കും. ഉറങ്ങണമെന്നാണോ? ഉറങ്ങും. കുളിക്കണമെന്നാണോ? കുളിക്കും. പക്ഷെ എല്ലാ ദിവസവും ചിന്തിക്കുന്നത് എന്തായിരിക്കും? എന്നാണ് ഈ കുഞ്ഞിനെ ഞാൻ വെളിയിലോട്ടൊന്ന് വിടുന്നത്? അത് വലുതായി 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 വലുതായി, ആദ്യമില്ല 3 മാസമൊക്കെ എങ്ങനെയെങ്കിലും കൊണ്ട് രക്ഷിക്കപ്പെട്ട് വരുന്ന സമയത്ത് അങ്ങനെ കുറച്ചിങ്ങനെ വരത്തേയുള്ളൂ. വലുതായി 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 8 മാസം 9 മാസമായി കർത്താവിന്റെ വരവ് അടുക്കും തോറും എപ്പോഴാ ചാടുന്നത്, എപ്പോഴാ ചാടുന്നത് എന്നുള്ള ഉന്മേഷം കൂടിക്കൂടി വരും. എങ്ങനെയെങ്കിലും ഇറക്കിയാൽ മതി എന്ന് തോന്നും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കർത്താവിന്റെ വരവ് അടുക്കും തോറും അവന്റെ വരവിനായി കാത്തിരിക്കുന്നവർ പടക്കാൻ തുടങ്ങും. ഭൂമി പടക്കാൻ തുടങ്ങും. വിശുദ്ധന്മാർ ഒരുങ്ങാൻ തുടങ്ങും. വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നുള്ള വചനം അവന്റെ ജീവിതത്തിൽ വ്യക്തമായ രീതിയിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നാൽ യേശു വേഗം വരുന്നു. അതിലൊക്കെ ഉപരിയായി ഒരു സംഭവം നടക്കും. അതെനിക്ക് വായിക്കാൻ താല്പര്യമുണ്ട്. ഫിലിപ്പിയർക്ക് ഇത് ലേഖനം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ഫിലിപ്പിയൻസ് chapter 3 verse 10 and 11. That I may know Christ. ഒരു മിനിറ്റ്. ഫിലിപ്പിയ ലേഖനം എഴുതിയ അപ്പോസ്തോലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് ഒരു കാര്യം ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം അറിയാമോ? That I want to know Christ. എനിക്ക് ക്രിസ്തുവിനെ അറിയണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ക്രിസ്തുവിനെ അറിയണം. I want to know Christ. I know Benjamin. I know Babu. I know Benny. I know Nelson. I know Wilson. I know Raju. I know GT. I know so many people here. Hari, everybody. Satish, my friend. I know. ഈ ഐ നോയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലേ? പ്രൈസ് ദി ലോർഡ്.
പക്ഷേ ഇപ്പൊ ഞാൻ പറയാണ്, ഐ നോ സ്വപ്ന എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ടല്ലേ. ബാബു പറയാണ് ഐ നോ ലിസി. ലിസി എഴുന്നേറ്റൊക്കെ പറയാണ് ഡോക്ടർക്ക് ബാബുവിനെ എന്തറിയാം, എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യാസമുണ്ട്. ഞാൻ പറയാം എനിക്ക് നെൽസനെ അറിയാം, മറിലിയം പറയാം അല്ലല്ല എനിക്ക് എന്തറിയാം ഡോക്ടറെ, ഡോക്ടറിന് നെൽസനെ അറിയില്ല, എനിക്കറിയാം, ഞാനൊന്നും മിണ്ടില്ല. ആ അറിവിന് വ്യത്യാസമുണ്ട്. എന്താ കാര്യം, 24 മണിക്കൂറും കൂടെ നടക്കുന്ന അറിവാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. കർത്താവിനെ അറിയാമെന്ന് പലർക്കും ഒരു ചിന്തയുണ്ട്, ഐ നോ ജീസസ്, എനിക്ക് കർത്താവിനെ ഒന്ന് അറിയണം. എത്ര അറിയാം, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, ഡോക്ടർക്ക് എന്തറിയാം. ഞാൻ സ്നേഹിക്കുന്ന പോലെ തൃശ്ശൂർ ആരും സ്നേഹിക്കുന്നില്ല, കേരളത്തിലും ആരും സ്നേഹിക്കുന്നില്ല. ഐ ലവ് മൈ ജീസസ് സോ മച്ച്. ബൈബിൾ വായിക്കാനൊന്നും എനിക്ക് സമയമില്ല, പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് സമയമില്ല, സുവിശേഷം പറയാനൊന്നും എനിക്ക്, അതൊന്നും എൻ്റെ കാര്യമല്ല. പക്ഷെ ഐ ലവ് മൈ ജീസസ്. എന്തിനാ എൻ്റെ മോൾ അസുഖം മാറാൻ, എൻ്റെ കുഞ്ഞ് പരീക്ഷയ്ക്ക് പാസ്സാകാൻ, എൻ്റെ വീട്ടിലെല്ലാം നടക്കാൻ. ഐ ലവ് മൈ ജീസസ്. പ്രൈസ് ദ ലോർഡ്. ഈ ലവിനകത്ത് വല്ല കാര്യമുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ, ദാറ്റ് ഐ മേ നോ ഹിം എന്ന് പറഞ്ഞപ്പോൾ അവന് ലാഭമായതൊക്കെയും ഛേദമായി എണ്ണിക്കൊണ്ട് എല്ലാം വിട്ട് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയ ശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദാറ്റ് ഐ മേ നോ ഹിം, ഞാൻ അവനെ അറിയേണ്ടതിന്. ഹൗ മച്ച് ഡു യു നോ ജീസസ്? ഹൗ മച്ച് ഡു യു നോ ഗാഡ്? ഇന്ന് രാത്രി നീ യേശുവിനെ എത്രമാത്രം അറിയുന്നു? ഹല്ലേലൂയാ. പത്രോസിനോട് യേശു ഒരിക്കൽ ചോദിച്ചു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? അന്ന് അവിടെ നിന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പത്രോസിന് പറയാൻ സാധിക്കും, ഞാൻ സ്നേഹിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ശിഷ്യന്മാരെക്കാട്ടിലും ഒക്കെ കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന് അഭിമാനത്തോടെ ചിലപ്പോൾ പറയാൻ സാധിച്ചായിരിക്കും. പക്ഷെ പത്രോസിനോട് വീണ്ടും 3 പ്രാവശ്യം കർത്താവ് ചോദിച്ചു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇന്ന് രാത്രി നീ എത്രമാത്രം യേശുവിനെ അറിയുന്നു, എത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്നു, എത്രമാത്രം അവൻ അനുസരിച്ച് പോകുവാൻ സാധിക്കുന്നു. ഹൗ മച്ച് ആർ യു എ ചൈൽഡ് ഓഫ് റിസറക്ഷൻ? നീ പുനരുത്വാനത്തിന്റെ പുത്രൻ എന്ന് എത്രമാത്രം വിളിക്കപ്പെടുവാൻ യോഗ്യനാണ്? ഇന്ന് രാത്രി പുനരുത്വാനം എങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ? ദാറ്റ് ഐ മേ നോ ജീസസ്, ഞാൻ യേശുവിനെ അറിയുവാനും, വായിച്ചേ, അവനെ അറിയുവാനും. All I want to know is Christ. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന സംഗതി ക്രിസ്തുവാണ്. അടുത്ത വാക്യം, That is the crucial point. That to experience the power of his resurrection. അവന്റെ പുനരുത്വാനത്തിന്റെ ശക്തി. മലയാളത്തിൽ വായിച്ചോ, ഞാൻ ക്രിസ്തുവിനെ, ഫിലിപ്പിയർ 3:10, ഞാൻ ക്രിസ്തുവിനെ അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവനോട് അവന്റെ മരണത്തോട് അനുഭവപ്പെട്ട് യേശുവിനെയും അവന്റെ പുനരുത്വാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണമെന്ന് ഇങ്ങനെ വല്ലവിനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്വാനം പ്രാപിക്കണമെന്ന് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചാവറന്നെണ്ണുന്നു. പുനരുത്വാനം പ്രാപിക്കാൻ തീരുമാനിച്ച പൗലോസ് അപ്പോസ്തലൻ എല്ലാം ഉപേക്ഷിച്ച് ചവറം നിന്നി കർത്താവിനെ അറിയുവാൻ പോകുന്നു. ഇവിടെ ചവറം എന്നായിരുന്നു? അത് മാത്രം പറയണ്ട, അത് പറഞ്ഞ അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ആരും വരുന്നുമില്ല. അങ്ങനെ ചവറം എന്നാനോ? എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ചവറം നിന്നു. എന്തിനു വേണ്ടി? അവനെ അറിയേണ്ടതിന്. ദാറ്റ് ഐ മേ നോ ജീസസ്, അവനെ അറിയേണ്ടതിന്. എറിയാൻ ഒത്തിരി ഉള്ളവൻ എറിയാൻ ബുദ്ധിമുട്ടാണ്, വളരെ കുറച്ചുള്ളവൻ എളുപ്പമാണ്. ചവറം നെണ്ണാൻ ഒരു കെട്ടുള്ളവന് ചവറ് കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദ ലോർഡ്. ദാറ്റ് ഐ മേ നോ ഹിം ആൻഡ് എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ. ഇന്നുവരെയും ദൈവത്തിന്റെ ഉയർപ്പിന്റെ ശക്തി നീ അനുഭവിക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നീ അവനെ അറിയാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല, നീ വിടേണ്ടതിനെ വിടാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല, അവന്റെ പിന്നാലെ നീ ഇറങ്ങേണ്ടതുപോലെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയാൽ നിന്റെ രക്തത്തിൽ കൂടെ, നിന്റെ ശരീരത്തിൽ കൂടെ, നിന്റെ അസ്ഥി മഞ്ചകളിൽ കൂടെ അവന്റെ ഉയർപ്പിന്റെ ശക്തി വ്യാപിക്കാൻ പോകുകയാണ്. ഇന്നത്തെ മെസ്സേജിന്റെ മെയിൻ സംഗതി, അവന്റെ ഉയർപ്പിന്റെ ശക്തിയെ നീ അറിയണം. അവന്റെ ഉയർപ്പിന്റെ ശക്തിയെ അറിയണം. ഉയർപ്പിന്റെ പങ്കാളികളാണെങ്കിൽ ഉയർപ്പിന്റെ ശക്തി അറിഞ്ഞേ പറ്റൂ.
If you are the child of his child of resurrection, ഉയർപ്പിന്റെ സന്താനങ്ങൾ അല്ലേ പറഞ്ഞേക്കണേ? എന്താ പറഞ്ഞേക്കുന്നത്? ഉയർപ്പിന്റെ സന്താനങ്ങൾ. നമ്മൾ മുമ്പേ വായിച്ചാണ്, മുമ്പേ നമ്മൾ ആ വാക്യം വായിച്ചാണ്, പുനരുത്ഥാന പുത്രന്മാർ. പുനരുത്ഥാന പുത്രന്മാരാണെങ്കിൽ എന്തറിയണം? പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. പുനരുത്ഥാന പുത്രന്മാരാണെങ്കിൽ എന്തറിയണം? പുനരുത്ഥാന ശക്തി അറിയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കും, ഞാനൊരു പുനരുത്ഥാന പുത്രനാണ്, എനിക്ക് ആ ഉയർപ്പിന്റെ ശക്തി അറിയണം. നിന്റെ ശരീരത്തിൽ കൂടെ അതൊന്ന് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പുനരുത്ഥാന പുത്രന്മാരാണെങ്കിൽ ഉയർപ്പിന്റെ ശക്തി അറിയണം. ഉയർപ്പിന്റെ ശക്തി അറിയണം. If you are the son of resurrection, child of resurrection, set apart for resurrection, you have to know the power of his resurrection. For that, you have to deny so many things. എല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണണം. You have to deny many things. Why do I insist so much? ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം 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 എന്തിനാ ഞാൻ പറയണേ? വളരെ സിമ്പിളാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, കാഹളം ധ്വനിക്കുമെന്ന് എല്ലാവർക്കും വിശ്വാസമുണ്ടല്ലോ. കാഹളം ധ്വനിക്കുമെന്ന് വിശ്വാസമുള്ളവരൊന്ന് കൈപൊക്കിക്കെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കർത്താവ് ദാനം ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ എന്താണ്? കാഹളം ധ്വനിക്കും അല്ലേ. കാഹളം ധ്വനിക്കുമ്പോൾ കുറെ ആൾക്കാർ എന്ത് ചെയ്യും? പൊങ്ങിപ്പോ. അതാരാണ്? ഈ പുനരുദ്ധാന പുത്രന്മാരാണ്, ഉയർപ്പിന്റെ ശക്തി ആഗ്രഹിക്കുന്നവർ. ഈ പൊങ്ങുന്നത് എന്തുകൊണ്ട്? ആന്റി ഗ്രാവിറ്റി ആയിട്ട് പൊങ്ങുന്നത് എങ്ങനെയാണ്? ഇപ്പം ചന്ദ്രനിലേക്കും സാധനങ്ങൾ വിടുന്നുണ്ട്, സ്പേസിലോട്ടൊക്കെ വിടുന്നുണ്ട്. അമേരിക്കയിൽ നിന്നും നാസയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും അവിടെ നിന്നൊക്കെ വിടുന്നുണ്ട്. വെതുക്കെ നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് അറിഞ്ഞാൽ പോവോ? പോവോ? അതിന് ഭയങ്കര ശക്തി വേണമല്ലേ. ആ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്പേസ് എഞ്ചിനീയറിംഗ് ആണ്, അത് പഠിച്ചവർക്ക് അറിയത്തുള്ളൂ. ഈ ജി ഫോഴ്സിനെതിരായിട്ട് എത്ര ശക്തി ഉണ്ടെങ്കിലേ പൊങ്ങാൻ പറ്റുള്ളൂ. ചന്ദ്രനിലോട്ട് വിടാനൊക്കെ ചെറിയ ശക്തിയാണോ? അല്ല. അപ്പൊ ആകാശം വരെ ജെറ്റ് എയർവേസിന്റെ പ്ലെയിനിന്റെ മേളിൽ കൂടെയും എയർ ഇന്ത്യയുടെ പ്ലെയിനിന്റെ സൈഡിൽ കൂടെയും ഇപ്പൊ കാണുന്ന എല്ലാ എയർലൈൻസിന്റെ മേളിൽ കൂടെയും നീ ഇങ്ങനെ പൊങ്ങിപ്പോകണമെങ്കിൽ അതിനകത്തുള്ള ജെറ്റ് എഞ്ചിൻസിനെക്കാട്ടിലുള്ള വലിയ ശക്തി എവിടെ കാണണം? നിന്റെ ഈ മൺകൂടാരത്തിൽ കാണണം. അതിനാണ് ഈ ഉയർപ്പിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി എന്ന് ഞാൻ പറയുന്നത്. ഇന്ന് രാത്രി അത് വ്യാപരിക്കുന്ന അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ റബഷക്കാരജസിയ ഫീദാല കംബാ റബഷദാരജസിയ ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ഉയർപ്പിന്റെ ശക്തി ഈ മൺകൂടാരങ്ങളിൽ ദൈവം വെച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ഉയർപ്പിന്റെ ശക്തി ഈ മൺകൂടാരങ്ങളിൽ ദൈവം തന്നിരിക്കുകയാണ്. അതില്ലാതെ ഇന്ന് വചനം കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അയ്യോ പൊത്തോ വയ്യായേ പുറം വേദന ദേഹത്ത് വേദന ഞാൻ ചത്തു ഇനി എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉയർപ്പിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോ അയ്യോ പൊത്തോ എല്ലാം മാറും. പ്രൈസ് ദി ലോർഡ്. യു വിൽ ബി ഫിൽഡ് വിത്ത് ദി അൺലിമിറ്റഡ് പവർ ഓഫ് ദി ഹോളി ഗോസ്റ്റ്. ഹല്ലേലൂയ. ഒരിക്കലും തകർക്കുവാനോ ഒരിക്കലും ഒതുക്കുവാനോ ഒരിക്കലും അടക്കുവാനോ കഴിയാത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരും. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളായി തീരും. യു വിൽ ബി എംപവേർഡ് ബൈ ദ പവർ ഓഫ് റിസറക്ഷൻ. ഉയർപ്പിന്റെ ശക്തി നിങ്ങളുടെ മേൽ ധാരാളമായി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഉയർപ്പിന്റെ ശക്തിക്കായി നമുക്ക് കാത്തിരിക്കാം. എന്തുകൊണ്ടെന്നാൽ കർത്താവ് വരുവാൻ പോകുന്നു. ഈ ശക്തിയുള്ളവർ മാത്രമേ പൊങ്ങുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അന്യഭാഷ എല്ലാവരും പറയണമെന്ന്? എന്തുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എല്ലാവരും അഭിഷേകം പ്രാപിക്കണമെന്ന്? എന്തുകൊണ്ടെന്നാൽ അഭിഷേകം പ്രാപിച്ച് ആത്മനിറവുള്ള ജീവിതങ്ങളാണ് ദൈവത്തിന്റെ രണ്ടാമത്തെ വരവിൽ തക്കെന്ന് പൊങ്ങാൻ പോകുന്നത്. ഹല്ലേലൂയ. വിശ്വസിച്ചിട്ട് അഭിഷേകം പ്രാപിച്ചുവോ എന്ന് വീണ്ടും നിങ്ങളോട് ചോദിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ വീണ്ടും ഹേമിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിലേക്ക് കടക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവസാനമായി 1 പത്രോസ് 3:1-3 ജീവനുള്ള പ്രത്യാശ. He has given us a lively hope because he has attained
ദ റിസറക്ഷൻ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന. അപ്പം വിശ്വാസത്താൽ എങ്ങനെ കാക്കപ്പെടുന്നേ? ഞാൻ ഉയർപ്പിന്റെ ശക്തി വേണമെന്ന് പറഞ്ഞത് മനസ്സിലായോ? പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് മനസ്സിലായോ? വിശ്വാസത്താൽ, വായിച്ചു വായിച്ചു, ഞാൻ മലയാളത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന, അല്ലാത്തവർക്ക് രക്ഷയില്ലെന്നാ പറയണേ. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു, ക്ഷയം മാലിന്യം വാട്ടം ഇല്ലാത്തതുമായ അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ ആ വാക്യം വീണ്ടും വായിക്കാം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 3. പ്രൈസ് ബി ടു ഗോഡ് ആൻഡ് ഫാദർ ഓഫ് ആർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ഹിസ് ഗ്രേറ്റ് മേഴ്സി ഹി ഹാസ് ഗിവൺ അസ് ന്യൂ ബർത്ത് ഇൻ ടു എ ലിവിംഗ് ഹോപ്പ്, ജീവനുള്ള പ്രത്യാശയ്ക്കായി, ത്രൂ ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ, ഫ്രം ദ ഡെഡ് ആൻഡ് ഇൻ ടു ആൻ ഇൻഹെറിറ്റൻസ് ദാറ്റ് കെൻ നെവർ ബി പെരിഷ്ഡ് ഓർ സ്പോയിൽഡ് ഓർ ഫെയിൽഡ്, kept in heaven for you through faith and shielded by God's power. You are shielded by God's power. വിശ്വാസത്താൽ ദൈവത്തിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കപ്പെടുന്നവർ. ശക്തി നിറച്ചാണ് നമ്മളെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയാ. ശക്തി പോകുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ, ശക്തി ചോർച്ചി കളയുവാൻ ലോകം ശ്രമിക്കുമ്പോൾ, ശക്തി ഇല്ലാതാക്കുവാൻ മറ്റെല്ലാവരും ശ്രമിക്കുമ്പോൾ, നിന്നിൽ ദൈവം തന്നിരിക്കുന്ന ശക്തി വർദ്ധിപ്പിക്കുവാൻ ഇന്ന് രാത്രി കൃപ തരുമാറാകട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർപ്പിന്റെ ശക്തി, ഉയർപ്പിന്റെ പ്രത്യാശ, ഉയർപ്പിന്റെ പങ്കാളികൾ, ഉയർപ്പിന്റെ അനുഭവം ദൈവം എല്ലാവർക്കും തരുമാറാകട്ടെ. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കാളികളായ പുനരുത്ഥാനത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം എല്ലാവർക്കും ഭാഗ്യം തരുമാറാകട്ടെ. കാൽവറി കുരിശുകൊണ്ട് അവസാനിക്കുന്നില്ല, കുരിശിനപ്പുറത്തൊരു ഉയർപ്പുണ്ട്, ഒരു പുനരുത്ഥാനമുണ്ട്. ദൈവം നമ്മളെ ഒരുക്കുമാറാകട്ടെ. പുനരുത്ഥാനത്തിന്റെ സാക്ഷികളായി അപ്പോസ്തോലന്മാർ പ്രസംഗിച്ചതുപോലെ പുനരുത്ഥാനത്തെ കുറിച്ച് വീണ്ടും 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 പറയുവാൻ, ഉയർപ്പിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി വ്യാപരിക്കട്ടെ, നിങ്ങളുടെ രോഗത്തിന് സൗഖ്യമായി വ്യാപരിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വ്യാപരിക്കട്ടെ, അത് ശക്തിയായി രൂപാന്തരപ്പെടട്ടെ, അനേക ആയിരങ്ങൾക്ക് വിടുതലായി രൂപാന്തരപ്പെടട്ടെ. നസറായനെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് യേശുവിനായി ജീവിക്കാൻ തീരുമാനിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാൽവറി കുരിശിന്റെ മുമ്പിൽ മുട്ടുമടക്കിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാപത്തെ ഏറ്റുപറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം മുമ്പോട്ട് പോയി ആ പുനരുത്ഥാനത്തിന്റെ ശക്തിക്കായി കാത്തിരിക്കുന്നവർക്കായി ഞാൻ സ്തുതിക്കുന്നു. വാകൊണ്ട് ഏറ്റുപറഞ്ഞ് വിശ്വാസത്താൽ സ്നാനമേറ്റെടുത്ത് മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ തരമട്ടെ. ഹല്ലേലൂയ. നിത്യജീവന്റെ പങ്കാളികളാക്കി ദൈവം തീർക്കുമാറാകട്ടെ. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ശക്തിയോടെ അങ്ങയുടെ വചനം ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനായി നന്ദി പറയുന്നു. അനേകർ ഇതിനെ തള്ളിക്കളയുമ്പോൾ, അനേകർ ഇതിൽ വിശ്വസിക്കാതിരിക്കുമ്പോൾ, ഇതിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഉറങ്ങിയിരിക്കുവാൻ, അങ്ങയുടെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ, അങ്ങയുടെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഉയർപ്പിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ചാട്ടെ, ഉയർപ്പിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ചാട്ടെ, ഞങ്ങളെ കാത്തു സൂക്ഷിച്ചാട്ടെ. അങ്ങയുടെ മരണവും അങ്ങയുടെ കഷ്ടാനുഭവങ്ങളുടെയും കൂട്ടായ്മയെ അനുഭവിക്കുന്നത് കൂടെ തന്നെ അങ്ങയുടെ ഉയർപ്പിന്റെ പങ്കാളികളായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ തന്നാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, ഉത്തരം തന്നിരിക്കാൻ നന്ദി, സൗഖ്യവും വിടുതലും അവകാശം പറഞ്ഞെടുക്കുകയാണ്, സൗഖ്യം കൊടുത്തിരിക്കാൻ നന്ദി. രോഗികളായി ഇന്ന് രാത്രി വന്നിരിക്കുന്ന കേൾക്കുന്ന എല്ലാ ജീവിതങ്ങളുടെ മേലും അങ്ങ് സൗഖ്യം അയച്ചിരിക്കാൻ നന്ദി. സമാധാനമില്ലാത്തവർക്ക് ഇന്ന് രാത്രി സമാധാനം കൊടുത്തിരിക്കാൻ നന്ദി, വിടുതൽ കൊടുത്തിരിക്കാൻ നന്ദി. നസറായനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സാത്താന്റെ പ്രവർത്തികളെ അഴിക്കുകയാണ്, കെട്ടുകളെ അഴിക്കുകയാണ്, അഴിച്ചിരിക്കാൻ നന്ദി. സന്തോഷത്താൽ ഹൃദയത്തെ നിറച്ചാട്ട്, അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കിയാട്ട്. മാനവ മഹത്വവും അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം, ഞങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും വചനത്തിൽ വളരുവാനും
അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. തുടർന്നും വചനം കേൾക്കുവാൻ നിങ്ങൾക്ക് ദൈവം കൃപ തരുമാറാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.